ലൈവിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. നിയാസ് ആണ് ആദ്യം ഹായ് ഇട്ടിരിക്കുന്നത്. ഹായ് നിയാസ്. അബു ജിയാദ് ഹലോ. അമ്പിളി ഹായ്. ഹാരിസ് ഹായ് പറഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും ഹായ്. അപ്പം കുറച്ച് പേരും കൂടെ വന്നാൽ എനിക്കൊന്ന് സംസാരിച്ച് തുടങ്ങാം. ബിബിത് ബാലകൃഷ്ണൻ ഹലോ ബിബിത്. അഷ്റഫ് ഹായ് പറഞ്ഞിരിക്കുന്നു. ഹായ് അഷ്റഫ്. റഷീദ് ഹായ്. സജീർ മേപ്പാട്ട് ഹായ്. സജീറൊക്കെ ഇവരൊക്കെ എൻ്റെ പേജിലുള്ളവരാണ്. പലരും എല്ലാവരുടെയും പേരെനിക്ക് വളരെ ഫാമിലിയറാണ്. കാരണം സ്ഥിരമായി എല്ലാവരുടെയും മെസ്സേജുകൾ വായിക്കുകയും റിപ്ലൈയും ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് പേരുകൾ ഫാമിലിയർ ആയിട്ടുള്ള പേരുകളാണ്. സൗഫീഖ് നമസ്കാരം പറഞ്ഞിരിക്കുന്നു. നമസ്കാരം സൗഫീഖ്. മുസ്തഫ ഹായ്. അൻവജ് ഇബ്രാഹിം ഹായ് പറഞ്ഞിരിക്കുന്നു. ഹായ് അൻവജ്. സനിൽ വിജയൻ ഹായ്. ഇരിക്കുന്നു. കുറച്ച് പേരുണ്ടെന്ന് തോന്നുന്നു ലൈവിൽ. ഡോക്ടർ ആതിര കൃഷ്ണൻ വെൽക്കം ടു മർഹബ മീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ഡോക്ടർ ആതിര. റഷീദ് അഭിവാദ്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. താങ്ക് യു. ജമാൽ ഹായ്. സന്തോഷ് നമസ്കാരം. സന്തോഷ്. അഭിലാഷ് നമസ്കാരം. അറാഫത്ത് ഹായ്. റഷീദ്. രവി. മണികണ്ഠൻ നായർ ഹായ് നമസ്കാരം. ഇബ്രാഹിം ബാദുഷാ ഹായ്. അപ്പോൾ ആദ്യം തന്നെ ആതിരയ്ക്ക് ഡോക്ടർ ആതിരയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം. ആതിര ആശ എന്ന് എല്ലാവരും വിളിക്കും. ആശ നല്ലൊരു സുഹൃത്താണ്. ഇവിടെ ദുബായിൽ വന്നപ്പം തൊട്ട് പല പരിപാടികളിലും ഒക്കെ വെച്ചാണ് ഞങ്ങൾ ആദ്യം കണ്ട് പരിചയപ്പെട്ടത്. അപ്പോൾ ആശ ഇങ്ങനെ ഒരു ഒരു ഐഡിയ പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ എഗ്രി ചെയ്തു, ഓക്കെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ എനിക്കൊരു സംശയമായിരുന്നു, എന്താ ഇപ്പോൾ പറയുക? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പേജിൽ തന്നെ ഞാൻ അങ്ങനെ ചോദിച്ചത്, എന്താ സംസാരിക്കുക എന്ന് ചോദിച്ചത്. അപ്പോൾ ഒരുപാട് പേര് പല പല അഭിപ്രായങ്ങളായിട്ട് ആണ് വന്നത്. കുറേ പേര് പറഞ്ഞു കോവിഡ് കാലത്തെ അനുഭവങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞു. കുറേ പേര് പറഞ്ഞു കോവിഡ് വേണ്ട, കേട്ട് കേട്ട് മതിയായി എന്ന് പറഞ്ഞു. മഞ്ജു ഹായ്. ഐശ്വര്യ എന്ന് പറഞ്ഞിരിക്കുന്നു. ഹായ് മഞ്ജു. പ്രഭ ഹായ്. എല്ലാവർക്കും 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 നമസ്കാരം. അപ്പോൾ താങ്ക് യു ഡോക്ടർ ആതിര. ആശയുടെ ഒരു ഇത് റിക്വസ്റ്റ് ആയിരുന്നു ഇങ്ങനെ ഒരു ലൈവ് ചെയ്യാമെന്ന്. അപ്പോൾ എനിക്കതിൽ തെറ്റൊന്നും തോന്നിയില്ല, കാരണം എൻ്റെ പേജിൽ ഞാനിങ്ങനെ സംസാരിക്കുന്നതാണ് എല്ലാവരോടും. അപ്പോൾ ആദ്യം തന്നെ മർഹബ മീഡിയയെക്കുറിച്ച് ഒരു പറയട്ടെ. ഞാൻ മർഹബ മീഡിയ എന്ന് പറയുന്നത് അവരൊരു പ്രൊഡക്ഷൻ കമ്പനിയാണ്. മർഹബ മീഡിയ, അതായത് നിങ്ങൾക്കിപ്പോൾ പാടാൻ കഴിവുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഡാൻസ് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു കവർ വേർഷൻ ഒരു പാട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒരു ഡാൻസ് ചെയ്യണം എന്നൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആതിരയുടെ അടുത്ത് പറയാവുന്നതാണ്. ആതിര ഈ പറയുന്ന ഇങ്ങനെയുള്ള പ്രൊഡക്ഷൻസ് ചെയ്തു തരും. ആക്ച്വലി എൻ്റെ അടുത്തും ആശ കുറേ ദിവസമായിട്ട് പറയുന്നതാണ് ഒരു പ്രൊഡക്ഷൻ ചെയ്യാം, ഒരു ഡാൻസ് റെഡി ആയിട്ട് വാ നമുക്ക് ചെയ്യാം എന്ന് പറയുന്നതാണ്. പല പല തിരക്കുകൾ കൊണ്ട് ഞാൻ ഇതുവരെയും അതൊന്നും റെഡിയാക്കിയിട്ടില്ല. അപ്പോൾ ഇന്നും ആശ പറയുന്നുണ്ടായിരുന്നു ചെയ്യണം എന്ന് പറയുന്നുണ്ടായിരുന്നു, ചെയ്യാമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് റെഡി ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കഴിവുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ മർഹബ മീഡിയയുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്ഷൻസ് അവരുമായിട്ട് ചേർന്നുകൊണ്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഡാൻസും പാട്ടും ആകണമെന്നില്ല, നിങ്ങൾ നന്നായി ഭക്ഷണം പാചകം ചെയ്യുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇപ്പം എല്ലാവരും കുക്കറി വീഡിയോസാണ് എല്ലാവരും പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രൊഡക്ഷൻസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊക്കെയാണ് മർഹബ മീഡിയയുടെ വിശേഷം. ഹായ് ഐശ്വര്യ. എല്ലാവർക്കും സുഖമല്ലേ എന്ന് ചോദിക്കുന്നു ചന്ദ്രബാനു. ഇതുവരെ സുഖമാണ്, ഈ നിമിഷം വരെ സുഖം എന്നേ പറയാൻ പറ്റൂ. കാരണം ഇന്നത്തെ ഒരു കാലം, ഇന്നത്തെ ഒരു സമയം അങ്ങനെയാണ്. അതായത് നമുക്ക് ഇന്ന് സുഖം, നമുക്ക് ആരും ഈ പറയുന്ന ഒരു കോവിഡിൽ നിന്നും ആരും മുക്തരല്ല. ഏത് സമയത്തും ആർക്കും വരാവുന്ന ഒരു ഒരു രോഗമാണ്, ഒരു വൈറസാണ്. അപ്പോൾ എനിക്ക് ഈ പറയുന്നത് പോലെ ഞാൻ എല്ലായിടത്തും ഇറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ സുഖം, നാളെയും സുഖമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സൈഫു ചോദിച്ചിരിക്കുന്നു മാഡം ദുബായിൽ എവിടെയാണ്? ഞാൻ താമസിക്കുന്നത് പ്രൊഡക്ഷൻ സിറ്റിയിലാണ്. ഇൻ്റർനാഷണൽ മീഡിയ പ്രൊഡക്ഷൻ സോൺ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. നമ്മുടെ ഓഫീസും ഇവിടെ അടുത്ത് തന്നെയാണ്. എവിടെയാണ്? ദുബായിലാണോ? അതേ സിബു, ഞാൻ ദുബായിലാണ്. ഞാനിപ്പോൾ കഴിഞ്ഞ 4 വർഷമായിട്ട് ദുബായിലാണ്. അപ്പോൾ ഇവിടെ 24 ന്യൂസിൻ്റെ UAE ഇൻചാർജാണ് ഞാൻ, റിപ്പോർട്ടിങ്സ് ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളൊക്കെ എന്നെ കണ്ടിരിക്കുന്നത് 24 ന്യൂസിൽ റിപ്പോർട്ടുകളുമായി എത്തുന്ന എന്നെയാണ് കണ്ടിരിക്കുന്നത്. നേരത്തെ ഞാൻ ഫ്ലവേഴ്സിൻ്റെ തന്നെ റേഡിയോ ഉണ്ടായിരുന്നു, 94.7 FM. അതിലും ഒരു പക്ഷേ കുറച്ച് പേരെങ്കിലും എന്നെ കേട്ടിട്ടുണ്ടാവാം. അപ്പോൾ റേഡിയോയിലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ, അത് കഴിഞ്ഞപ്പോഴൊന്നല്ല, 24 ലോഞ്ച് ചെയ്ത സമയം മുതൽ ഞാൻ തന്നെയാണ് 24 ഇവിടെ UAE നോക്കുന്നത്. അപ്പം സെയിം ടൈം റേഡിയോയും ഉണ്ടായിരുന്നു, രണ്ടും കൂടി ആയിരുന്നു. അപ്പം അത് റേഡിയോ കഴിഞ്ഞ സെപ്റ്റംബറോടുകൂടി ഷട്ട് ഡൗൺ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 24 മാത്രമാണ്.
ദാ ദീദി നാസ് ചേച്ചി സുഖമെന്ന് കരുതുന്നു, സുഖമാണ്. താഹ ചോദിച്ചിരിക്കുന്നു, ഹായ് പറഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നിയാസ്, ഐശ്വര്യയോട് 4 ചോദ്യങ്ങൾ. എന്താണ് വേറിട്ട പത്രപ്രവർത്തന നൈഫ് എന്ന? ഓക്കെ, എനിക്കിപ്പോൾ മെസ്സേജുകൾ വായിക്കണമെങ്കിൽ ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ കയറിയാലേ പറ്റുള്ളൂ, കാരണം ഇച്ചിരി സ്പീഡിൽ മെസ്സേജുകൾ മുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുന്ന എല്ലാവരോടും പറയട്ടെ, ഇതുവരെ സുഖം, ഇതുവരെ അസുഖങ്ങളൊന്നും ഇല്ല. ഇനിയിപ്പോൾ നാളെ വരുമോ എന്ന് എനിക്കറിയില്ല, കാരണം അങ്ങനെ ഒരു സാഹചര്യത്തിൽ, അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. കോവിഡ് എന്ന് പറയുന്നതിൽ നിന്നും ആരും മുക്തരല്ല. എപ്പോൾ വേണമെങ്കിലും ഈ വൈറസ് പിടികൂടാവുന്നതാണ്. ഇപ്പം പുറത്തിറങ്ങി നടക്കുന്നവരാണെങ്കിലും അല്ലെങ്കിലും എല്ലാ സുരക്ഷാ മുൻകരുതലുകളോടും കൂടി വീട്ടിലിരിക്കുന്നവർക്ക് വരെയും ഇപ്പോൾ ഇത് വരുന്നുണ്ട്. സോ ഞാൻ ഈ കമൻസ് ഒന്ന് വായിക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. പക്ഷേ അത് ഒരു എടുക്കാൻ നോക്കുകയാണെല്ലാം, കുറച്ച് സ്പീഡിൽ പോകുന്നത് കൊണ്ട് വായിക്കാൻ പറ്റുന്നില്ല. ജോസഫ് നല്ല റിപ്പോർട്ടിംഗ് ആണെന്ന് പറയുന്നു. താങ്ക് യു ജോസഫ്. രാധാകൃഷ്ണൻ ഹായ്. സിദ്ദിഖ് ഹായ്. നമ്മൾ കണ്ടിട്ടുണ്ട്, ഫ്ലവേഴ്സ് ചാനലിൽ ഒരു പ്രോഗ്രാം നടത്തിയിരുന്നു എന്ന് സിബു പറയുന്നു. ഓക്കെ ഓക്കെ സിബു, കണ്ടാൽ തീർച്ചയായിട്ടും ഓർമ്മ വരേണ്ടതാണ്. അതൊരു വേറൊരു ലോകമായിരുന്നു, കുറേ പാട്ടുകളും കുറേ ഇവൻസും ഒക്കെ ആയിട്ട് അതൊരു വേറൊരു ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ എന്താണ് സംസാരിക്കുക എന്നുള്ളൊരു വലിയൊരു സംശയമുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊന്ന് നിയാസ് ഒരു 4 ചോദ്യങ്ങൾ, നിയാസിൻ്റെ ചോദ്യം എനിക്ക് കിട്ടിയിട്ടില്ല ഇപ്പോഴും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കാം. വിനോദ് ഹായ്. സുമന്ത് ഹായ്. ഈയൊരു രാധാകൃഷ്ണൻ ഹായ് പറഞ്ഞിരിക്കുന്നു. ഹായ്, ഭയന്നിരിക്കേണ്ട, വന്നാൽ അന്നാൽ അന്നേരം നേരിടാം. തീർച്ചയായിട്ടും, അത്രയേ ഉള്ളൂ. നമ്മൾ ഭയന്നിരുന്നിട്ട് ഒരു കാര്യവുമില്ല, അതിലൊന്നും ഒരു കാര്യമില്ല. ധൈര്യമായി ഈ ഒരു സമയത്തെ നേരിടുക എന്നത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. സിബു ടാമറിൻ ടെറസിൽ നടത്തിയ പ്രോഗ്രാം. ഓക്കെ, ഹായ് സിബു, ഞാൻ ഓർക്കുന്നുണ്ടത്. ഫൈസൽ, താങ്ക് യു ഫോർ ദ വിസിറ്റ് ഇൻ അൽവർസാൻ. അപ്പോൾ അത് ഫൈസലിനൊക്കെയാണ് താങ്ക് യു പറയേണ്ടത്, കാരണം അൽവർസാൻ എന്ന് പറയുന്ന ഒരു COVID-19 ഐസൊലേഷൻ സെൻറ്റർ, അതായത് മിഡിൽ ഈസ്റ്റിലെ തന്നെ ഏറ്റവും വലിയ COVID-19 ഐസൊലേഷൻ സെൻറ്റർ ാണ് അൽവർസാനുള്ളത്. അവിടെ പോയി എനിക്ക് അവിടുത്തെ കാര്യങ്ങൾ നേരിട്ട് കാണാനും കണ്ട് മനസ്സിലാക്കാനും അതേക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാനും അവിടെയുള്ള വാർത്തകൾ എൻ്റെ പ്രേക്ഷകരിലേക്ക് അല്ലെങ്കിൽ എന്നെ ഫോളോ ചെയ്യുന്നവരിടത്തേക്ക്, 24 News കാണുന്നവരിലേക്ക് എത്തിക്കാൻ എന്നെ സഹായിച്ചത് അവിടുത്തെ ക്രൈസിസ് മാനേജ്മെൻറ്റ് ടീമിനെ നയിക്കുന്ന ഫൈസലും അതോടൊപ്പം തന്നെ എൻ്റെ സുഹൃത്ത് അൻഷത് ഗുരുവായൂർ ഒരു ഫോട്ടോഗ്രാഫർ ആൻഡ് വീഡിയോഗ്രാഫറാണ്. അപ്പോൾ അവർ രണ്ടുപേരുടെയും സപ്പോർട്ടോടുകൂടിയാണ് എനിക്ക് അൽവർസാൻ എന്ന് പറയുന്ന സ്ഥലത്തെത്താനും അവിടുത്തെ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാനും ഒക്കെ തന്നെ സാധിച്ചത്. ശരിക്കും അൽവർസാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വലിയൊരു സംഭവമാണ്, ഒരു എന്താ പറയുക, ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുന്ന ഒരു സംഭവമാണ് അൽവർസാൻ ഐസൊലേഷൻ സെൻറ്റർ എന്ന് പറയുന്നത്. കാരണം വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ടാണ് അൽവർസാൻ എന്ന ഐസൊലേഷൻ സെൻറ്ററിനെ ഇത്ര പെട്ടെന്ന് റെഡിയാക്കിയെടുത്തത്. അതായത് നൈഫ് എന്ന് പറയുന്ന സ്ഥലത്ത് എനിക്കൊന്ന് അവിടെ മുതൽ തുടങ്ങിയാൽ മാത്രമേ അതേക്കുറിച്ച് പൂർണ്ണമായും പറയാൻ സാധിക്കുകയുള്ളൂ. നൈഫ് എന്ന് പറയുന്ന സ്ഥലം ഞാൻ ഈ പറഞ്ഞതുപോലെ അവിടെയും ഞാൻ നേരിട്ട് പോയി കണ്ടതാണ്. അവിടുന്നാണ് ഈ ഒരു കോവിഡ് കാലഘട്ടത്തിൻ്റെ ഒരു ഭീകരത തുടങ്ങുന്നത്. കാരണം നമ്മളിവിടെ ഇരുന്ന് ദുബായ് എന്ന് പറയുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് നമ്മൾ ചൈനയിലെ വാർത്തകൾ നമ്മൾ കേട്ടറിഞ്ഞു, അങ്ങനെ പല പല യൂറോപ്യൻ രാജ്യങ്ങളിലെ വാർത്തകൾ നമ്മൾ കേട്ടറിയുമ്പോൾ ഇവിടെ ആദ്യമായി കോവിഡ് റിപ്പോർട്ട് ചെയ്യുന്നു. ചൈനയിൽ നിന്നും വന്ന ഒരു കുടുംബത്തിനാണ് ആദ്യമായിട്ട് COVID-19 ഇവിടെ സ്ഥിരീകരിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ കേൾക്കുന്നത് മുഴുവൻ ഇവിടെ നിന്നും നാട്ടിൽ പോയവർക്ക് COVID-19 സ്ഥിരീകരിച്ചു ദുബായിൽ നിന്നും. നമ്മൾ സ്ഥിരമായി നമ്മൾ കേട്ടുകൊണ്ടിരുന്ന കാര്യങ്ങളാണത്. അങ്ങനെ വന്നപ്പോൾ നൈഫിൽ നിന്നും എത്തിയ ആളിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നു, നൈഫിൽ നിന്നും വീണ്ടും വരുന്നവർക്ക് COVID-19 ആകുന്നു എന്ന് കേൾക്കുന്നു. വല്ലാത്തൊരു ഭീതിയായിരുന്നു നൈഫ് എന്നുള്ള ഒരു സ്ഥലത്തിനെ കുറിച്ച് നമ്മളൊക്കെ നമ്മുടെ വീടുകളിലുണ്ടായിരുന്നു കൊണ്ട് നമ്മൾ കേട്ടിരുന്നത്. അങ്ങനെ ഒരു സമയത്താണ് നൈഫിലേക്ക് കുറേ പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ, KMCC കീഴിലുള്ള ഒരു പട തന്നെ അവിടെ ഇറങ്ങുന്നു. സാമൂഹിക പ്രവർത്തകനായ നസീർ വാടാനപ്പള്ളി അവിടെ എത്തുന്നു. അങ്ങനെ ഇവരെല്ലാം കൂടി അവിടെ എത്തി അവിടെ എന്താണെന്നുള്ളൊരു അവസ്ഥ മനസ്സിലാക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് ദുബായ് ഹെൽത്ത് അതോറിറ്റി അത് ഏറ്റെടുത്തുകൊണ്ട് ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ കീഴിൽ അവിടെ പരിശോധനകൾ നടത്താനായിട്ട് അവർ തീരുമാനിക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ ആദ്യം ആസ്റ്ററാണ് അവിടെ എത്തിയത്. അപ്പോൾ ആസ്റ്റർ അവിടെ എത്തുന്നു, ഇങ്ങനെ പരിശോധനകൾ
നടത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആസ്റ്ററിലാണ് വിളിച്ച് ആദ്യം സംസാരിച്ചത്. ആസ്റ്ററിൽ ഞാൻ ബിജോയുടെ അടുത്താണ്, സത്യം പറഞ്ഞാൽ താങ്ക്സ് ടു ബിജോയ്, ബിജോയാണ് എനിക്ക് ആ ഒരു സപ്പോർട്ട് തന്നത്. ആസ്റ്ററിലെ ബിജോയുടെ അടുത്താണ് ഞാൻ സംസാരിച്ചത്. അപ്പോൾ പറഞ്ഞു കുറച്ച് വിഷ്വൽസ് അയച്ചു തരാം എന്നുള്ള രീതിയിലായിരുന്നു. കാരണം ഈ പറയുന്നത് പോലെ ആരും പുറത്തിറങ്ങാത്ത, പ്രത്യേകിച്ചും നൈഫ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ആരും പോകാത്ത, പോകാൻ ഒരു എന്താ പറയുക, മടിച്ചു നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ബിജോയ് പറഞ്ഞു, ഓക്കെ ഞാൻ കുറച്ച് വിഷ്വൽസ് അയച്ചു തരാം എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം ഞാൻ ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് കിടന്ന് രാത്രി കഴിഞ്ഞ് രാവിലെ ആയപ്പോൾ ഞാൻ വീണ്ടും ബിജോയെ വിളിച്ചു. വീണ്ടും ബിജോയെ വിളിച്ചിട്ട് ചോദിച്ചു, ബിജോയ് എന്താണ് അപ്പോൾ പരിപാടി? അപ്പം പറഞ്ഞു, ഇന്നിങ്ങനെ ടെസ്റ്റ്, ഇന്നിപ്പോൾ രാവിലെ നമ്മൾ തുടങ്ങുകയാണ്, അപ്പോൾ വിഷ്വൽസ് മതിയോ എന്ന് ചോദിച്ചു. ഞാൻ മതി എന്ന് പറഞ്ഞു. മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ വെച്ചു, എനിക്ക് അയച്ചു തന്നാൽ മതി, ഞാൻ അത് വെച്ച് റിപ്പോർട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഫോൺ വെച്ചു. ഫോൺ വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അത് പോരാ, അങ്ങനെ ഇവിടെ ഇരുന്നിട്ട് അവിടെ നടക്കുന്ന കുറച്ച് വിഷ്വൽസ് എനിക്ക് വാട്സാപ്പ് വഴി വന്നിട്ട് ചെയ്താൽ പോരാ എന്ന് തോന്നി. അവിടെ എന്താണ്, അതായത് ഇത്രയധികം പേടിക്കേണ്ടുന്ന എന്തെങ്കിലും ഉണ്ടോ നൈഫിൽ? അവിടെ ഉള്ളവരും മനുഷ്യരല്ലേ എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. അതായത് നൈഫ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇത്രയധികം മലയാളികൾ താമസിക്കുന്ന അങ്ങനെ ഒരു സ്ഥലത്ത് അവരും എല്ലാം അവിടെ ജീവിക്കുന്നവരല്ലേ? അവരുടെയൊക്കെ നിത്യ ജീവിതം അവിടെയാണ്. അവർ അതേ സ്ഥലത്ത് തന്നെ അവർ ജോലി ചെയ്യുന്നു, അതേ സ്ഥലത്ത് തന്നെ അവർ താമസിക്കുന്നു. അതും ഒരു മുറിയിൽ 15-20 പേരുമൊക്കെ താമസിക്കുന്ന അങ്ങനെയുള്ളൊരു സ്ഥലത്ത് എന്തിനു പേടിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞാൻ ബിജോയിനെ വിളിച്ച് പറഞ്ഞു, ബിജോയ് വേണ്ട, എനിക്ക് വിഷ്വൽസ് വേണ്ട, ഞാൻ നേരിട്ട് വരികയാണ്. അപ്പം ബിജോയ് ചോദിച്ചു, അത് ഓക്കെ ആണോ? ഞാൻ പറഞ്ഞു, എനിക്ക് ഓക്കെ ആണ്, എനിക്ക് ഞാൻ എന്തായാലും നേരിട്ട് വരികയാണ്. കാരണം അവിടെ ഡോക്ടേഴ്സുണ്ട്, ആരോഗ്യ പ്രവർത്തകരുണ്ട്, ഈ പറയുന്ന കെഎംസിസിയുടെ വോളണ്ടിയേഴ്സുണ്ട്, അല്ലാത്ത സാമൂഹിക പ്രവർത്തകരുണ്ട്, അവിടെ താമസിക്കുന്ന ഇത്ര അധികം മലയാളികളുണ്ട്. അപ്പം ഞാൻ ബിജോയിനെ വിളിച്ച് പറഞ്ഞു, ഞാൻ നേരിട്ട് വരികയാണ്, ഞാൻ എത്തിക്കോളാം, എനിക്ക് നിങ്ങൾ വേണ്ടുന്ന സപ്പോർട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അവർ ആസ്റ്റർ എഗ്രീഡ്. അങ്ങനെ ഞാൻ സത്യം പറഞ്ഞു, ഞാൻ ഇവിടുന്ന് ഒരു ടാക്സി എടുത്താണ് പോകുന്നത്. ടാക്സി എടുത്ത് നേരെ അവിടെ നൈഫ് പോലീസ് സ്റ്റേഷൻ്റെ കുറച്ച് അപ്പുറത്ത് പോയി ഇറങ്ങുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ചകൾ ഇന്നും ഞാൻ, എനിക്ക് തോന്നുന്നു ഒരു കാലത്തും എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്ന കാഴ്ചകളല്ല ഞാൻ അവിടെ കണ്ടത്. അതായത് എന്നും നൈഫ് എന്ന് പറയുന്ന ഒരു സ്ഥലം ഇത്രയധികം കടകൾ നിറഞ്ഞ്, ഇത്രയധികം ആളുകൾ അവിടെ നിറഞ്ഞ് നടന്ന്, അതായത് നമുക്ക് സാധാരണ നൈഫിൽ പോയാൽ ആളെ തട്ടി നടക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു സ്ഥലമല്ലേ നൈഫ് എന്ന് പറയുന്നത്? നമ്മളൊക്കെ അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ പോകുമ്പോൾ വിജനമാണ്, ആ സ്ട്രീറ്റ്സിലൊന്നും ഒരു മനുഷ്യനില്ല, ആരുമില്ല, കടകൾ തുറന്നിട്ടില്ല, എല്ലാം അടഞ്ഞു കിടക്കുകയാണ്, ഒരു മനുഷ്യൻ പോലും വെളിയിലില്ല. അപ്പം ഞാൻ നടന്നാണ് പോയത്, ഞാൻ ഉള്ളിലേക്ക് നടന്നാണ് കയറിയത്. നടന്ന് കയറി അകത്തേക്ക് പോകുമ്പോൾ ഞാൻ വെറുതെ ഒന്ന് എൻ്റെ തലയൊന്ന് പൊക്കി ചുറ്റും നോക്കുമ്പോൾ അവിടെ താമസിക്കുന്നവരെല്ലാം അവരുടെ വിൻഡോസ്, ജനലുകൾ വളരെ കുറച്ച് തുറന്നിട്ട് തല മാത്രം ഇങ്ങനെ പുറത്തിട്ട് നോക്കി, എല്ലാവരും, എല്ലാ വിൻഡോസിൽ നിന്നും, എല്ലാ ജനലിൽ നിന്നും അങ്ങനെയുള്ള കാഴ്ചയാണ് ഞാൻ കണ്ടത്. അവർ ജസ്റ്റ് ഇങ്ങനെ കണ്ണും മുഖവും മാത്രം പുറത്തിട്ട് അവിടെ എന്താ സംഭവിക്കുന്നത് എന്നുള്ള ഒരു വലിയൊരു ആശങ്കയോടുകൂടി അവർ നോക്കിക്കാണുന്ന ഒരു കാഴ്ചയാണ് നൈഫിൽ ഞാൻ കണ്ടത്. സത്യം പറഞ്ഞാൽ ഒരുപാട് വിഷമം തോന്നിയ ഒരു സമയമായിരുന്നു. കാരണം മനുഷ്യൻ്റെ ഒരു നിസ്സഹായാവസ്ഥയാണ് ഞാൻ അവിടെ കണ്ടത്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ജോലിയില്ല. നമുക്കറിയാം നൈഫിലൊക്കെ താമസിക്കുന്ന എത്ര പേർക്ക് നല്ല ശമ്പളം ഉണ്ടാകും, ഒരുപക്ഷെ ദിവസ വേതനത്തിനായിരിക്കും അവരെല്ലാം ജോലി ചെയ്യുന്നത്. അങ്ങനെയുള്ളവരെല്ലാം ദിവസങ്ങളോളമായിട്ട് മുറിക്കകത്ത് അടച്ചിരുന്നുകൊണ്ട് പുറത്തിറങ്ങാൻ കഴിയാതെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുന്ന ഒരു സമയത്താണ് ദുബായ് ഹെൽത്ത് അതോറിറ്റി ഇത് ഏറ്റെടുത്തുകൊണ്ട്, ഈ പരിശോധനകളുടെ കാര്യം ഏറ്റെടുത്തുകൊണ്ട് അവിടെ എത്തുന്നത്. ആദ്യം 3 ഹോസ്പിറ്റൽസ് ഉണ്ടായിരുന്നു, ആസ്റ്റർ, മീഡിയോർ ആൻഡ് പ്രൈം. ഈ 3 ഹോസ്പിറ്റൽസും കൂടി ചേർന്നിട്ടാണ് അവിടുത്തെ പരിശോധനകൾ നടത്തിയത്. ഞാൻ പോകുന്ന ദിവസം ആസ്റ്റർ ആയിരുന്നു, കാരണം അത് ദ വെരി ഫസ്റ്റ് ഡേ ആയിരുന്നു. അപ്പോൾ അന്ന് ആസ്റ്റർ ഹോസ്പിറ്റലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവരുടെ കൂടെ നിന്നിട്ടായിരുന്നു ഞാൻ നൈഫിൽ നിന്നും ലൈവ് റിപ്പോർട്ടിംഗ് ചെയ്തത്. ആ പരിശോധന നടക്കുന്ന സമയത്തും അതും നമ്മളൊക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ എന്നും മനസ്സിൽ ഓർത്ത് വെക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ഈ നമ്മുടെ ഇപ്പോഴത്തെ ഒരു നിസ്സഹായാവസ്ഥ, നമുക്കൊക്കെ അഹങ്കാരം പിടിക്കുമ്പോഴും ധാർഷ്ട്യം വരുമ്പോഴും മറ്റുള്ളവരുടെ അടുത്ത് വാശി വരുമ്പോഴും മറ്റുള്ളവരെ കുറ്റം പറയുമ്പോഴും ഒക്കെ തന്നെ ഈ ഒരു അവസ്ഥ, നമ്മൾ കടന്നു പോകുന്ന ഈ ഒരു അവസ്ഥ ആരും മറക്കാൻ പാടില്ല. കാരണം അവിടെ നിന്നിട്ട് ഈ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സും നഴ്സുമാരും എല്ലാം
അവിടെ റെഡിയായി നിൽക്കുന്നു. എന്നിട്ട് അവർ ഒരു ബിൽഡിംഗ്, ഓരോ ബിൽഡിംഗ് ആയിട്ട് ഒരു ബിൽഡിങ്ങിലുള്ള ആൾക്കാരെ വരി വരിയായി ക്യൂവിൽ നിർത്തുന്നു. ക്യൂവിൽ നിർത്തി, അതായത് ബിൽഡിങ്ങിനകത്ത് തന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിച്ചുകൊണ്ട് ക്യൂവിൽ നിർത്തുന്നു. ഓരോരുത്തരായി പുറത്ത് വരുന്നു, അവരുടെ സ്വാബ് ടെസ്റ്റ് നടത്തുന്നു. അതായത് ആദ്യം അവർക്ക് ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്നു. ചെക്ക് ചെയ്തിട്ട് അവർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെ തിരിച്ചു വിടുന്നുണ്ട്. ഇല്ല, അവർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ സ്വാബ് ടെസ്റ്റ് ചെയ്യുന്നു. ഞാനന്ന് അവിടെ എൻ്റെ ചുറ്റും കണ്ട മിക്കവർക്കും ചെറിയ രീതിയിലുള്ള എന്തൊക്കെയോ പ്രശ്നം എന്ന് വെച്ചാൽ ചുമക്കുന്നുണ്ടായിരുന്നു, ജലദോഷം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അവർക്കൊന്നും COVID-19 എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു സമയത്താണ് ഈ ഹെൽത്ത് അതോറിറ്റി എത്തി ഇങ്ങനെ പരിശോധനകളൊക്കെ നടത്തി. പിന്നീട് അവരെ അവിടെ നിന്ന് മാറ്റി ക്വാറന്റൈൻ ചെയ്യുന്ന ആലോചനകൾ വന്ന സമയത്താണ് അൽ വർസാൻ എന്ന പ്രോജക്റ്റ് വരുന്നത്. അത് ഈ പറഞ്ഞ പോലെ അൽ വർസാൻ എന്താണ് എന്നറിയണമെങ്കിൽ അവിടെ പോകണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ കുറേ ദിവസം ഞാൻ ആലോചിച്ചു. ആദ്യം അൽ വർസാൻ്റെ വിഷ്വൽസ് ഒക്കെ വെച്ചൊരു സ്റ്റോറി കൊടുത്തു. അൻവർനാഹ അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം സംസാരിച്ച അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ടാണ് ആദ്യം അൽ വർസാൻ തുടങ്ങുന്ന സമയത്ത് ഒരു സ്റ്റോറി കൊടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നി അൽ വർസാൻ എന്താണ് എന്ന് എനിക്കൊന്ന് കാണണമെന്ന് തോന്നി, കണ്ട് മനസ്സിലാക്കണം എന്ന് തോന്നി. എപ്പോഴും നമ്മൾ കണ്ട് നമുക്ക് നമ്മൾ ഫീൽ ചെയ്താലേ അത് നമുക്ക് മനസ്സിലാവുള്ളൂ. എൻ്റെ അഭിപ്രായം അതാണ്. എനിക്കങ്ങനെയാണ്. എനിക്ക് ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളാണെങ്കിലും ഞാൻ കൺവിൻസ്ഡ് ആവണം. ഞാനൊരു കാര്യം വിശ്വസിക്കണമെങ്കിൽ എനിക്കതിൻ്റെ ഒരു പ്രോപ്പർ ആരെങ്കിലും എന്നെ ഒന്ന് കൺവിൻസ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അൽ വർസാനെ കുറിച്ച് ആലോചിച്ചപ്പോൾ അൻഷദ് ഗുരുവായൂരാണ് എനിക്ക് ആദ്യം ഞാൻ സംസാരിക്കുകയും അൻഷദ് ഫൈസലിനോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഞാൻ ഫൈസലിനോട് സംസാരിക്കുന്നത്. ഫൈസലാണ് അൽ വർസാനിലെ ക്രൈസിസ് മാനേജ്മെൻറ്റ് ടീം എന്ന് പറഞ്ഞ ഒരു വോളണ്ടിയർ ടീമുണ്ട് അവിടെ. ആ ടീമിനെ നയിക്കുന്നത് ഫൈസലാണ്. ഫൈസലിനോടൊപ്പം 26 പേരടങ്ങുന്ന ഒരു ടീമാണ്. അവരാണ് അവിടെ വേണ്ടുന്ന, അതായത് ഇപ്പോൾ ഡോക്ടേഴ്സിനും അവിടെ എത്തുന്ന പേഷ്യൻസിനും ഒക്കെ അത്യാവശ്യം വേണ്ടുന്ന സഹായങ്ങൾ, എന്ത് സഹായവും, അത്യാവശ്യം എന്നല്ല എന്ത് സഹായവും ചെയ്തു കൊടുക്കുന്നത് ഫൈസലും ടീമുമാണ്. KMCC കീഴിലാണ് ഇവരുടെ ഈ ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റ് ടീം അവിടെ വർക്ക് ചെയ്യുന്നത്. അവരവിടെ തന്നെയാണ്, അവരവിടെ ഫുൾ ടൈം അവരവിടെ തന്നെയുണ്ട് എല്ലാ കാര്യങ്ങൾക്കും. അവരുടെ ഭക്ഷണവും അവരുടെ നോയമ്പും അവരുടെ പ്രാർത്ഥനയും അവരുടെ ഇഫ്താറും അങ്ങനെ എല്ലാമായിട്ട് അവർ ആ അൽവർസാനകത്ത് തന്നെയുണ്ട്. ലേറ്റ് നൈറ്റ് അവരെല്ലാവരും കൂടെ കൂടിയിരുന്ന് വർത്തമാനം പറയുകയും കളിക്കുകയും ഒക്കെ തന്നെയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ ചെന്നിട്ടാണ് അവരോട് സംസാരിക്കുമ്പോഴാണ് അൽവർസാൻ എന്താണ് എന്ന് മനസ്സിലാക്കുന്നത്. വളരെ ചെറിയ സമയം കൊണ്ട് അൽവാസലിൻ്റെ ബിൽഡിങ്സ് ആണതെല്ലാം. അവിടെ ഒരു 35 എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത്രയും ബിൽഡിങ്സ് ആണ് അവിടെ ഉള്ളത്. അതിൽ 28 ബിൽഡിങ്ങുകളിൽ COVID-19 പോസിറ്റീവായ ഗ്രീൻ സോണിലുള്ള പേഷ്യൻസ് എന്നാണ് ഞാൻ അവിടുത്തെ ഡോക്ടേഴ്സിൽ നിന്നും സംസാരിച്ച് മനസ്സിലാക്കിയത്. അതായത് വലിയ വലിയ പ്രശ്നങ്ങൾ, വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്ത COVID-19 പേഷ്യൻസിനെയാണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അവിടെ ഓരോ ബിൽഡിങ്ങിലും ഡോക്ടേഴ്സും നഴ്സസും ഉണ്ട്. KMCC കീഴിൽ അവിടെ 130 ആരോഗ്യ പ്രവർത്തകർ അവിടെ പ്രവർത്തനം നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇന്നലെ റിപ്പോർട്ട്, ഡോക്ടേഴ്സിനെ കുറിച്ചുള്ള റിപ്പോർട്ട് പോയിട്ടുണ്ടായിരുന്നു. സോ അതിലവർ പറയുന്നത് ഒരു ബിൽഡിങ്ങിൽ, അതിലൊരു ഡോക്ടർ പറഞ്ഞതാണ്, ഒരു ബിൽഡിങ്ങിൽ ഒരു ഡോക്ടറും 17 നഴ്സുമാരുമാണ് ഒരു ബിൽഡിങ്ങിൽ ഉണ്ടാവുക. അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ ആ റിപ്പോർട്ടിൽ തന്നെ ആ ഡോക്ടേഴ്സ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഫുഡ് എത്തിച്ചു കൊടുക്കുന്നുണ്ട്, എല്ലാം എന്തും എല്ലാം ഉണ്ട് അവിടെ. അവിടെ ഒരു 100% അതൊരു ഫീൽഡ് ഹോസ്പിറ്റലാണ്. സോ അതൊക്കെയാണ് അൽവർസാനിലെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി ഒരുപാടുണ്ട്, അതൊക്കെ എനിക്കൊന്ന് നിങ്ങൾ ന്യൂസിലും റിപ്പോർട്ടിലും ഒക്കെ നിങ്ങൾ കേൾക്കുക മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് വലിയ വലിയ സേവനങ്ങളാണ് ഇവരൊക്കെ നടത്തുന്നത്. ഈ ഒരു സമയത്ത് COVID-19 ഒരു കാലഘട്ടത്തിൽ സന്നദ്ധ സേവനം നടത്തുന്നവരെ നമ്മൾ ശരിക്കും നമ്മൾ അവരുടെ മുമ്പിൽ കൈകൂപ്പണം. കാരണം ഈ ഒരു സമയം നമ്മളൊരു പ്രളയം വരുമ്പോഴോ അങ്ങനെയുള്ളൊരു ടൈം അല്ല ഇത്. കാരണം സ്വന്തം ജീവൻ റിസ്ക് ചെയ്തുകൊണ്ടാണ് ഇവരെല്ലാവരും ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അത് എല്ലാ വോളണ്ടിയർ എല്ലാ സംഘടനയുടെ വോളണ്ടിയേഴ്സിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. എല്ലാവരും എത്തുന്നുണ്ട്, പല സ്ഥലങ്ങളിലായി എത്തുന്നുണ്ട്, ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ക്വാറന്റൈൻ, ഹോം ക്വാറന്റൈനിലിരിക്കുന്നവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന ഒരു വളരെ സാധാരണ ഒരു മനുഷ്യൻ, അദ്ദേഹം ഡ്രൈവറാണ്. അദ്ദേഹത്തിൻ്റെ ജോലിയിലും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുകളുണ്ട്. മണികണ്ഠൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്.
ഇന്നലെ ഞാൻ ആ ഒരു സ്റ്റോറി കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഡ്രൈവറാണ്, അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കാശില്ല. അദ്ദേഹം പലരോടും സംസാരിച്ചുകൊണ്ട് പല സംഘടനകളോടും അദ്ദേഹം സംസാരിച്ച് അവരുമായി സഹകരിച്ചുകൊണ്ട് ഈ പറയുന്ന ഹോം ക്വാറന്റൈനിലിരിക്കുന്ന ആൾക്കാർക്ക് അദ്ദേഹം ഡെയിലി, അദ്ദേഹം മാത്രമല്ല അവർ അവരൊരു മൂന്ന് നാല് പേരുണ്ട്, ഷബീറുണ്ട്, ഒരു കരീമുണ്ട്, ഈ മണികണ്ഠൻ എന്ന് പറഞ്ഞ ആളുണ്ട്. അപ്പോൾ ഇവരൊക്കെ വ്യക്തികളാണ്, ഇവരൊന്നും സംഘടനകളല്ല, ഇവരൊക്കെ വ്യക്തികളാണ്. ഇവരും ഈ പറയുന്നത് പോലെ അവരാൽ കഴിയുന്നത് അവരും ചെയ്തു കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ കുറേ ദിവസം, ഇപ്പോൾ തുടക്ക സമയത്തിൽ കുറച്ച് പറയുകയാണെങ്കിൽ, COVID-19 എന്ന രോഗത്തിൻ്റെ ഭയമായിരുന്നു. അതായത് എനിക്ക് COVID-19 ഉണ്ടോ, എനിക്ക് ചുമയുണ്ട്, അപ്പോൾ ഈ ചുമ COVID-19 ആണോ, എനിക്ക് ജലദോഷമുണ്ട്, എനിക്ക് പനിക്കുന്നുണ്ട്, എനിക്ക് ശ്വാസം മുട്ടലുണ്ട്, അപ്പോൾ എനിക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ടെസ്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള സംശയങ്ങളും അത്തരത്തിലുള്ള ഭയമായിരുന്നു എല്ലാവരിലും. ആ സമയത്ത് എനിക്ക് വന്നിട്ടുള്ള കോൾസ്, പ്രത്യേകിച്ചും ഞാൻ നൈഫിൽ പോയി വന്നതിന് ശേഷം പലരും വന്ന് വിചാരിച്ചത് ഒരു പക്ഷേ ഞാനാണ് എന്നും പലർക്കും ഇപ്പോഴും മനസ്സിലായിട്ടുണ്ടാവില്ല ആ റിപ്പോർട്ടിങ്ങിൽ നിന്നും. കാരണം ഡോക്ടർ ആ PPE ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തത്, അതുകൊണ്ട് പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് എല്ലാവരും വിചാരിച്ചിരുന്നത് ഞാൻ ആസ്റ്റ ഹോസ്പിറ്റലിൻ്റെ സ്റ്റാഫാണെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ എന്നെ പലരും വിളിച്ചിട്ട് ഞങ്ങൾക്ക് എങ്ങനെയൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റുക, ഞങ്ങൾ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ വരട്ടെ എന്ന് അങ്ങനെയുള്ള രീതിയിലാണ് എനിക്ക് ആ സമയത്ത് കോൾസ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അവരെയൊക്കെ ഹോസ്പിറ്റൽ നമ്പേഴ്സ് കൊടുത്ത് റെഫർ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഞാൻ സംസാരിച്ചപ്പോൾ എല്ലാവരുടെയും ഭയം COVID-19 ആയിരുന്നു. അതായത് COVID-19 ആണോ എനിക്ക് എന്നുള്ള സംശയമായിരുന്നു എല്ലാവർക്കും. അങ്ങനെ ഒരു ഒരു എനിക്ക് തോന്നുന്നൊരു രണ്ട് മൂന്നാഴ്ച അത് തന്നെയായിരുന്നു എല്ലാവർക്കും ചോദിക്കാനുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഘട്ടം വന്നു. ആ ഘട്ടം അതിലും വളരെ വളരെ വിഷമമുള്ളൊരു ഘട്ടമായിരുന്നു. അതായത് ഭക്ഷണത്തിനുള്ള കോൾസായിരുന്നു ആ പിന്നീട് വന്നുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും, ഈ പറയുന്ന എല്ലാ സന്നദ്ധ പ്രവർത്തകർക്കും എല്ലാ മാധ്യമങ്ങൾക്കും എല്ലാ കൂട്ടായ്മകൾക്കും പ്രവാസി കൂട്ടായ്മകൾക്കും എല്ലാവർക്കും തന്നെ അങ്ങനെയുള്ള കോൾസായിരുന്നു പിന്നീട് വന്നുകൊണ്ടിരുന്നത്. ഭക്ഷണമില്ല, ജോലിയില്ല, ശമ്പളമില്ല, ഭക്ഷണത്തിന് വകയില്ല, എങ്ങനെയെങ്കിലും ഫുഡ് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ, ഇതായിരുന്നു പിന്നീടുള്ള ചോദ്യങ്ങൾ. അതും പ്രവാസി കൂട്ടായ്മകൾ വളരെ ശക്തിയോടുകൂടി അതും ഏറ്റെടുത്തതുകൊണ്ട് ഈ പറയുന്നതുപോലെ പട്ടിണിയില്ലാതെ പലരും, മലയാളികളെന്ന് മാത്രം ഞാൻ പറയില്ല, കാരണം മലയാളികളല്ലാത്തവരും വിളിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെയുള്ളവർക്കും ഈ പറയുന്ന പല സംഘടനകളും ഭക്ഷണം എത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ആ ഒരു സമയത്ത് പ്രവാസി കൂട്ടായ്മകൾ ഇടപെട്ടതുകൊണ്ട് പട്ടിണിയില്ലാതെ ഈ പറയുന്ന ഒരു 50% ആൾക്കാരും ജീവിച്ചു പോയി എന്ന് മാത്രമേ ഞാൻ പറയൂ. ഞാൻ തീർത്തും അത് അങ്ങനെ തന്നെ പറയുള്ളൂ. ഏത് സമയത്തും നമ്മൾ തീർച്ചയായിട്ടും ഇവരോടൊക്കെ നമ്മൾ നന്ദി പറയേണ്ടുന്നതാണ്. അങ്ങനെ ഇപ്പം ഇന്നും ഇന്നലെയും എനിക്ക് ഒരു ലേബർ ക്യാമ്പിൽ നിന്ന് ഒരു ആൾ വിളിച്ചിട്ട് ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നു. അതിലും ഒരു പ്രധാന പ്രശ്നം അവർക്ക് ഭക്ഷണം കിട്ടുന്നില്ല എന്നുള്ളതാണ്. ആദ്യമൊക്കെ കുറേ സംഘടനകൾ കൊടുത്തു, അത് കഴിഞ്ഞിപ്പോൾ ഒരു നേരത്തെ ഭക്ഷണമാണ് കിട്ടുന്നത്. ആ ഒരു നേരത്തെ ഭക്ഷണം വെച്ചിട്ടാണ് അവർ ജീവിക്കുന്നതെന്നാണ് അവർ അതിലൊരാളോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത്. ഇങ്ങനെയൊക്കെയുള്ള ഒരു സമയമാണിത്. പറഞ്ഞാൽ ഒരുപാടുണ്ട് സത്യം പറഞ്ഞാൽ കഥകൾ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാൻ കേൾക്കുന്ന, ഞാൻ ഒരുപാട് പേരോട് സംസാരിക്കാറുണ്ട്, ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം. എൻ്റെ പേജിൽ ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്, അവരോട് റിപ്ലൈ ചെയ്യാറുണ്ട്, എൻ്റെ വാട്സാപ്പിൽ വരാറുണ്ട്, എന്നെ ഫോൺ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരുപാട് കഥകൾ, ഒരുപാട് വേദനിപ്പിക്കുന്ന കഥകൾ. ഇതൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ, ഒരുപാടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, പറഞ്ഞാൽ ഇങ്ങനെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ തന്നെ ഉണ്ട് എനിക്ക് മണിക്കൂറുകളോളം. അപ്പോൾ അങ്ങനെ ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് എല്ലാവരും ഓർക്കുക. ഇപ്പോൾ ഇവിടെ ഉള്ളവരാണെങ്കിലും നാട്ടിലുള്ളവരാണെങ്കിലും ഈ സമയത്തിൻ്റെ ഒരു ഭീകരത ഓൺ ദി അതർ സൈഡ്, നമ്മളെല്ലാവരും മുൻകരുതലെടുത്തൊക്കെ ഇരിക്കുന്നു, പക്ഷേ ഇതിൻ്റെ മറുവശം ഇതാണ്. അത് എത്ര പേർക്ക്, ഒരുപക്ഷെ ഗൾഫ് നാടുകളിലുള്ളവർക്ക് അത് കുറച്ചും കൂടി മനസ്സിലാവും, നാട്ടിലുള്ളവർക്ക് എത്രത്തോളം അത് മനസ്സിലാവും. അപ്പം ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ തന്നെ ഒരു പക്ഷേ അമ്മയ്ക്കത് എത്രത്തോളം ഇതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം ഇവിടെയാണ് നമ്മൾ ഇതൊക്കെ കാണുന്നത്, നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ അതെനിക്കൊന്ന് തൽക്കാലം അവിടെ നിർത്താം. ഇനി ഇതിങ്ങനെ സംസാരിച്ച് ഞാൻ ഒരുപാട് ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞത് എവിടെയാണ്, മുഹമ്മദ് ചെറിയ ചോദിച്ചിരിക്കുന്നു ജോലി. ഞാൻ ജോലി ചെയ്യുന്നത് 24 News എന്ന വാർത്താ ചാനലിലാണ്. ഞാനൊരു മാധ്യമ പ്രവർത്തകയാണ്. അപ്പോൾ ഞാൻ ഈ സമയത്ത് ഞാൻ ചെയ്ത, അല്ലെങ്കിൽ ഞാൻ കണ്ട, ഞാൻ നേരിട്ട് അനുഭവിച്ചറിഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്.
അഭിലാഷ് ഹായ് ചോദിച്ച് പറഞ്ഞിരിക്കുന്നു. ഹായ് അഭിലാഷ്. വേറെന്താണ് പറയുക? തൽക്കാലം എനിക്കൊന്ന് ഈ കോവിഡ് വിശേഷങ്ങൾ തൽക്കാലം മതിയാക്കാം എന്ന് എനിക്ക് തോന്നുന്നു. ഇന്നലെ ഇഷാനായിരുന്നു ഈ പേജിൽ ലൈവ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇഷാൻ പാട്ടുകാരനായതുകൊണ്ട് തന്നെ ഇഷാൻ കുറേ പാട്ടുകളൊക്കെ പാടി. അപ്പോൾ ഞാൻ പാട്ടല്ല, എനിക്ക് ബേസിക്കലി ഞാനൊരു ഡാൻസാണ്, എനിക്ക് അടിസ്ഥാനപരമായി ഡാൻസറാണ്. പക്ഷെ ലൈവിൽ ഡാൻസ് ചെയ്ത് കാണിക്കാൻ പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് ഞാൻ മുതിരുന്നില്ല. പാട്ട് പാടിയും ഞാൻ കുളമാക്കുന്നില്ല. ആർക്കും എൻ്റെ അടുത്ത് മെസ്സേജ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പാടുമോ, പഠിച്ചിട്ടുണ്ട്, പാടിയിട്ടുമുണ്ട്, പക്ഷെ തൽക്കാലം പാട്ട് പാടി കുളമാക്കുന്നില്ല. സുരേഷ് പറഞ്ഞിരിക്കുന്നു, നാട്ടിലുള്ളവരൊക്കെ ഒരു പരിധി വരെ ഭാഗ്യവാന്മാരാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും നാട്ടിലിരിക്കുന്നവരൊക്കെ കുറേ ഭാഗ്യവാന്മാർ തന്നെയാണ്. വളരെയധികം സേഫ് സോണിലാണ് അവരിരിക്കുന്നത്, നമ്മുടെ നാട്ടിൽ അവരുടെ വീടുകളിൽ സേഫ് സോണിലാണ് ഇരിക്കുന്നത്. അഷ്കർ സുഖമാണോ എന്ന് ചോദിച്ചിരിക്കുന്നു. സുഖമാണ്. നിങ്ങൾ നൈഫിൽ വന്നതിന് ശേഷമാണ് നിങ്ങൾ ആരാ എന്താ എന്ന് ലോകം അറിഞ്ഞത്. അതെ നൗഷ, അതൊരു പക്ഷേ അതെ. കാരണം അത് നൈഫ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഒരു സമയമായിരുന്നു അത്. വിനീത്, സോനാപൂർ എന്താ സ്ഥിതി? സോനാപൂരും എല്ലായിടത്തും വളരെ മോശം സ്ഥിതി തന്നെയാണ്. ഈ പറയുന്ന പോലെ പലർക്കും ജോലിയില്ല. നമുക്കറിയുന്ന പോലെ ലേബർ ക്യാമ്പുകളിലൊക്കെ ആണെങ്കിൽ തന്നെയും മറ്റ് എമിറേറ്റുകളിലേക്ക് യാത്ര ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള റൂളുകൾ നിയന്ത്രണങ്ങളുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പലർക്കും ജോലിയുടെ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെയുണ്ട്, ശമ്പളം കിട്ടുന്നില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്കും അത് തന്നെയാണ് പ്രശ്നം. ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് എത്തിയാൽ മതി എന്നുള്ള ഒരു ഒരു മാനസികാവസ്ഥയിലാണ് പലരും. എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് എത്തുക തൽക്കാലം എന്നുള്ളതാണ്. പറഞ്ഞ പോലെ ഇപ്പം ഫ്ലൈറ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പലരും പോയി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയാനും കൂടി ഞാൻ ഈ ഒരു സമയം ഉപയോഗിക്കുകയാണ്. അതായത് നമുക്കറിയുന്ന പോലെ ആദ്യത്തെ ഘട്ടത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ആദ്യത്തെ ഘട്ടത്തിലുള്ള ഫ്ലൈറ്റുകളിൽ. നമുക്കറിയുന്ന പോലെ ഞാനും പലരെയും ഒക്കെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, പലരോടും സംസാരിച്ചു. അപ്പോൾ അർഹതയില്ലാത്തവരൊക്കെ പോയി, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ രണ്ടാം ഘട്ടത്തിൽ ഒരുപാട് പേർക്ക് കൂടുതലായി പോകാൻ പറ്റുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതിലൊരുപാട് സന്തോഷം. ഇപ്പം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഒരുപാട് ഗർഭിണികൾ എന്നെ വിളിച്ച് സങ്കടം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഞങ്ങൾക്ക് സീറ്റ് കിട്ടുന്നില്ല, അതിനെന്തെങ്കിലും വഴിയുണ്ടോ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ഒരുപാട് ചോദിച്ചു. ഒരുപാട് സങ്കടങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. സങ്കടങ്ങളെന്ന് പറഞ്ഞാൽ പൊട്ടിക്കരച്ചിലാണ് ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. സമാധാനിപ്പിക്കാമെന്നല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ആ സമയമൊക്കെ അങ്ങനെ ആയിരുന്നു. അപ്പോൾ അതിൽ പലരും നാടെത്തി എന്നും കൂടി പറയേണ്ടതുണ്ട്. ഇപ്പോൾ ഇന്നും എനിക്ക് സീനത്ത്, ഞാൻ എനിക്ക് എൻ്റെ പേജിൽ ഞാൻ വന്ന ലൈവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സീനത്ത് അബുദാബി എന്ന് വിളിച്ച് സീനത്തിൻ്റെ കരച്ചിൽ എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. രണ്ടു മൂന്ന് ദിവസം സീനത്ത് നാടെത്തി. അതുപോലെ ഒരു ഷബ്ന, ഞാൻ നേരത്തെ എൻ്റെ പേജ് ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ മനസ്സിലാവും, ഞാൻ ഷബ്നേനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷബ്നയുടെ ഹസ്ബൻഡ് ആദ്യം പോസിറ്റീവായി, ഷബ്ന 8 മാസം ഗർഭിണിയായിരുന്നു, ഷബ്നയുടെ കുഞ്ഞിന് സുഖമില്ലാതായി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഷബ്നയും ഒക്കെ നാട്ടിലെത്തിയിട്ടുണ്ട്. റമദാൻ മാസം കഴിഞ്ഞാൽ ഡ്യൂട്ടി എല്ലാം നോർമലാകാൻ ചാൻസ് ഉണ്ടോ? ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വിനീത് വിനു. പതുക്കെ എല്ലാം തിരിച്ച്, ഇപ്പം നിയന്ത്രണങ്ങളിലൊക്കെ തന്നെയും ഒരുപാട് ഇളവുകൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പതുക്കെ തിരിച്ച് കാര്യങ്ങൾ ശരിയാകും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഭക്ഷണം കിട്ടാത്തവർക്ക് ഭക്ഷണം എത്തിക്കാൻ പല പ്രവാസി സംഘടനകളും വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും സുരേന്ദ്രൻ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഈ പ്രവാസി സംഘടനകൾ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇവരൊക്കെ എങ്ങനെ ഭക്ഷണം കഴിച്ചേനെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. സുന്ദരൻ, ഇല്ല ഞാൻ പാടുന്നില്ല, എനിക്ക് ആ പരിപാടിയില്ല. ഭക്ഷണം കിട്ടാത്തവരുടെ വിവരം തരാമോ? കരുണൻ ചോദിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ഒരു മെസ്സേജ് ഇടുക, ഇനി വരുന്ന കോൾസ് ഉണ്ടെങ്കിൽ തരാം. സിദ്ദിഖ്സ് കമൻസ് നോക്കുന്നുണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ, കുറച്ച് സ്പീഡ് കൂടുമ്പോഴാണ് എനിക്ക് വായിക്കാൻ പറ്റാത്തത്. മനഫ് ഹലോ പറഞ്ഞിരിക്കുന്നു. ഹലോ മനഫ്. പ്രവാസിയുടെ വാർത്താക്കാരി വീണ്ടും താങ്ക്സ്. ഞാനും ഒരു പ്രവാസിയാണ്. നിങ്ങൾ ഈ പ്രവാസിയുടെ വാർത്താകാരി എന്നൊക്കെ പറയുമ്പോൾ ഞാനും ഒരു വളരെ സാധാരണ പ്രവാസിയാണ്. അതായത് ഇവിടെ സുഹൃത്തിൻ്റെ വിസയിൽ ഇവിടെ വന്ന് ഒരു ജോലി അന്വേഷിച്ച് ഇവിടെ വന്ന് ഒരു ഷെയറിംഗ് അക്കോമഡേഷനിൽ താമസിച്ച് ഭക്ഷണത്തിന് പോലും കയ്യിൽ മുഴുവനായിട്ടും പൈസ ഉണ്ടായിരുന്നില്ല. അതായത് നാട്ടിൽ നിന്ന് ലാസ്റ്റ് കയ്യിൽ ഉണ്ടായിരുന്ന കുറച്ച് സ്വർണം കൊണ്ട് വിറ്റിട്ട് ആ പൈസ കയ്യിൽ വെച്ച് ചെലവിന് വേണ്ടി കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ ദുബായ് എന്ന സ്ഥലത്തേക്ക് ഒരു ജോലി അന്വേഷിച്ച് വരുന്നത്. എൻ്റെ ഏറ്റവും അടുത്ത് ഞാൻ എൻ്റെ അനിയനെ പോലെ കാണുന്ന പ്രമോദ്,
പ്രമോദ്, ഞാൻ പേരും കൂടി പറയണം, പ്രമോദാണ് എനിക്ക് വിസ തരുന്നത്. അവൻ്റെ വിസയിലാണ് ഞാൻ ഈ രാജ്യത്തോട്ട് വരുന്നത്. അവൻ തന്നെയാണ് എനിക്കൊരു ഷെയറിങ് അക്കോമഡേഷനിലൊരു റൂം കണ്ടുപിടിച്ച് എനിക്ക് തരുന്നത്. ആ റൂമിൽ താമസിച്ചുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളും പ്രമോദും മറ്റ് സുഹൃത്തുക്കളും ഒക്കെ തന്നെ വാങ്ങിച്ചു തന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട് ഞാനിവിടെ ജോലി അന്വേഷിച്ചു. അങ്ങനെ ആദ്യം ഒന്ന് രണ്ട് സ്ഥലത്ത് ഫ്രീലാൻസായിട്ട് ഞാൻ വർക്ക് ചെയ്തു. അതായത് ഒരു കോൾ സെൻ്ററിൽ വരെ ഞാൻ വർക്ക് ചെയ്തു. അതൊരു അഡ്വർടൈസിങ് ഏജൻസി ആയിരുന്നു ബിസിനസ് ബേയിൽ. അപ്പോൾ കിട്ടിയ ജോലി പെട്ടെന്ന് വളരെ കുറഞ്ഞൊരു ശമ്പളത്തിന് കിട്ടിയ ജോലി, അപ്പോൾ എനിക്ക് ആ ജോലി എടുക്കാൻ ഞാൻ റെഡിയായിരുന്നു. അവിടെ ഞാൻ വർക്ക് ചെയ്തു. അതൊരു ഒരു ഒരു അറബി അറബാണ് അതിൻ്റെ ഓണർ. അവിടെ വർക്ക് ചെയ്യുന്നവരെല്ലാം തന്നെ ലെബനൻസും അറബ്സും ഒക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ മാത്രം ഒരു ഇന്ത്യക്കാരി. അവിടെ ചെന്നിരുന്ന് രാവിലെ ഫോൺ എടുത്ത് വെച്ച് അവരുടെ ഇവൻറ്റ്സ് നടക്കുന്ന അവർ അന്ന് അവരൊരു എക്സിബിഷൻ ചെയ്യുന്നുണ്ടായിരുന്നു അജ്മാനിൽ. അപ്പോൾ ഈ അന്ന് സ്കൂൾസുമായിട്ടായിരുന്നു എക്സിബിഷൻ. അപ്പോൾ ഈ പറയുന്ന എല്ലാ സ്കൂൾസിലും രാവിലെ മുതൽ ഫോൺ എടുത്ത് വെച്ച് വിളിക്കുക, ഇതാണ് എൻ്റെ ജോലി. അവിടെ ചെന്നിരുന്ന് ഈ സ്കൂളിലേക്കെല്ലാം ഫോൺ വിളിച്ച് നിങ്ങൾക്കിതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കലായിരുന്നു എൻ്റെ ജോലി. അങ്ങനെ ഒരു ഒന്നൊന്നര മാസം അവിടെ ജോലി ചെയ്തു. പിന്നെ വേറൊരു സൈനുദ്ദീൻ ചേലേരി എന്ന് പറയുന്ന റൈസ് എന്നൊക്കെ പറഞ്ഞ അവരൊക്കെ കെയിൻസിലുള്ളവരാണ്. അവരുടെ ഒരു കമ്പനി ഉണ്ടായിരുന്നു IMG. അവിടെ അവരൊരു പുസ്തകം അവർ ചെയ്യുന്നുണ്ടായിരുന്നു, ഒരു കോഫി ടേബിൾ ബുക്ക്. അപ്പോൾ ആ കോഫി ടേബിൾ ബുക്കിൽ അവർക്ക് കോർഡിനേറ്റ് ചെയ്യാൻ ഒരാളെ വേണമെന്ന് പറഞ്ഞിട്ട് അവിടെയും ഞാൻ ജോലി ചെയ്തു. അവിടെയും എന്തായിരുന്നു എൻ്റെ ജോലി? ഫോൺ എടുത്ത് വെച്ച് വിളിക്കുക, ഓരോരുത്തരെ വിളിച്ചിട്ട് നിങ്ങൾക്കിതിൽ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ അങ്ങനെ ആ ജോലിയും ചെയ്തു. അതിനിടയിൽ ഹിറ്റ് FM-ൽ എനിക്ക് ഒരു ഓപ്പണിംഗ് കിട്ടി. ഓപ്പണിംഗ് കിട്ടാൻ കാരണം മിഥുൻ തന്നെയാണ്. മിഥുൻ എൻ്റെ ജൂനിയർ ആയിരുന്നു കോളേജിൽ. ഞങ്ങളെല്ലാം ഒരേ കാലഘട്ടത്തിൽ ഒരുമിച്ച് എന്താ പറയുക, ബെസ്റ്റ് ചങ്സായിട്ട് പഠിച്ച് വളർന്നവരും അല്ലാതെ കുടുംബപരമായും ഒക്കെ സുഹൃത്തുക്കളാണ്. അപ്പം മിഥുൻ റെഫർ ചെയ്ത് അവിടെ ഞാൻ പോകുന്നു. അവിടെ നിങ്ങൾക്കറിയുന്ന പോലെ ഫസ്ലു ആയിരുന്നു. ഫസ്ലുവിൻ്റെ മുമ്പിലേക്കാണ് ഞാൻ എത്തുന്നത്. അപ്പോൾ ഫസ്ലു ആണ് പഠിപ്പിച്ചു തന്നത്, ഇതാണ് കൺസോൾ, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ HFM-ൽ ഫ്രീലാൻസ് ചെയ്തു. HFM-ൽ ഫ്രീലാൻസ് ഒക്കെ ചെയ്ത് അങ്ങനെ ബിസിനസ് ബേയിലുള്ള അവിടെയും എനിക്ക് ഒന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഫ്ലവേഴ്സ് FM ഇവിടെ ഓപ്പൺ ചെയ്യുന്നത്. അങ്ങനെ എനിക്ക് ഫ്ലവേഴ്സ് FM-ൽ എനിക്ക് കറക്റ്റായിട്ട് ആ സമയത്ത് ഫ്ലവേഴ്സ് FM ഓപ്പൺ ആയതുകൊണ്ട് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് അവിടെ നേരെ കയറാൻ പറ്റി. ഞാൻ പറഞ്ഞു വന്നത്, ഞാനും അത്രയും സാധാരണ ഒരു പ്രവാസിയാണ്. അന്ന് എനിക്ക് വിസ തരാൻ പ്രമോദുണ്ടായിരുന്നില്ല എങ്കിൽ എനിക്ക് ഭക്ഷണം വാങ്ങിച്ചു തരാൻ പ്രമോദും എൻ്റെ മറ്റ് സുഹൃത്തുക്കളും, സുഹൃത്തുക്കളെന്ന് പറയുമ്പോൾ എനിക്ക് ഷാർജയിലുള്ള ഷീജയും ഷീജയുടെ സിസ്റ്റർ ഷിജുവിനെയും ഷിജുചേച്ചിനെയും ഒക്കെ പറയണം. കാരണം അവരെങ്ങനെയെന്ന് പറഞ്ഞാൽ, അവർ വീക്കെൻഡ് ആകുമ്പോൾ അവർ കറാമയിൽ നിന്ന് എന്നെ വന്ന് വിളിച്ചുകൊണ്ട് പോകും. കാരണം വീക്കെൻഡ് വെറുതെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട, ഞങ്ങളുടെ കൂടെ നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവരുടെ കുടുംബത്തിലെ ഒരു അംഗത്തിനെ പോലെ അവരുടെ വീട്ടിൽ എന്നെ കൊണ്ട് നിർത്തി. ശരിക്കും ഞാൻ അവരുടെ പാർട്ട് ഓഫ് അവരുടെ ഫാമിലിയാണ്. അങ്ങനെ അവിടെ വീക്കെൻഡ് അവിടെ ചെലവഴിച്ചിട്ട് ഞാൻ തിരിച്ചു വരും. അപ്പോൾ അങ്ങനെ എന്നിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അവരും എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി രണ്ട് പെട്ടിയിലാക്കി തരും, രണ്ട് ദിവസത്തേക്കുള്ള ഭക്ഷണം. അപ്പോൾ അങ്ങനെയൊക്കെ വന്ന്, അതായത് ദുബായ് അല്ലെങ്കിൽ ഗൾഫ് നാടുകളിലേക്ക് സാധാരണയായി ആഗ്രഹത്തോടുകൂടി ഒരു ജോലി ആഗ്രഹിച്ച് വരുന്ന ഒരു പ്രവാസിയെ പോലെ തന്നെ വന്ന് ഇവിടെ താമസിച്ച് ഈ പറയുന്നവരുടെയൊക്കെ സഹായത്തോടുകൂടി പിടിച്ചു നിന്ന് ഒരു ജോലി കണ്ടുപിടിച്ച വ്യക്തിയാണ് ഞാൻ. ഞാൻ വന്നത് 2016 ഓഗസ്റ്റിലാണ് ഞാൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി ഒരു പക്ഷേ നിങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ എന്നെ തന്നെയാണ് ഞാൻ കാണുന്നത്. പലരും സംസാരിക്കുമ്പോൾ അപ്പം ഞാൻ ആലോചിക്കുമോ, ഞാനും ഇങ്ങനെ ആയിരുന്നില്ല. അന്ന് എനിക്കൊരു നേരം ഭക്ഷണം ആരെങ്കിലും വാങ്ങിച്ചു തന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അന്നും ആ സമയത്ത് ഞാൻ പിടിച്ചു നിന്നേനെ. ഓക്കെ, ഒരു ദിവസം ഒരു നേരം ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് ഞാനും പിടിച്ചു നിന്നേനെ. അപ്പോൾ അതാണ് പ്രവാസം എന്ന് പറയുന്നതിൻ്റെ ശരിക്കുള്ള ഒരു പ്രവാസ ജീവിതം അതാണ്. അത് ഞാൻ നന്നായി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു പക്ഷേ അത്ര എന്താ പറയുക, ഭീകരാവസ്ഥയിലല്ല, കുറച്ച് നല്ലൊരു സോണിലായിരുന്നു. കാരണം എന്നെ സഹായിക്കാൻ ഇവരൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രം. അതുകൊണ്ട് എനിക്ക് അങ്ങനെ വന്ന് നിന്ന് അങ്ങനെയൊക്കെ നോക്കി അവരുടെയൊക്കെ സഹായത്തോടു കൂടി എനിക്ക് ഇതാ ഇപ്പോൾ നിങ്ങൾ കാണുന്ന 24 ന്യൂസിൽ UAE ഇൻചാർജ് ആയിട്ട് നിങ്ങളോട് സംസാരിക്കാൻ, ദുബായിൽ നിന്ന് സംസാരിക്കാൻ പറ്റുന്നത് അങ്ങനെ ഒരു സമയം കഴിഞ്ഞ് വന്നതുകൊണ്ടായിരിക്കാം. സിദ്ദിഖ് ചോദിച്ചിരിക്കുന്നു, നാടും കുടുംബവും കൂടി പറയാമോ? തിരുവനന്തപുരമാണ് നാട്. നല്ല അസൽ തിരുവനന്തപുരത്തുകാരിയാണ്. ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഇൻ ട്രിവാൻഡ്രം. ഹസ്ബൻഡും മക്കളും നാട്ടിലാണ്. എൻ്റെ അമ്മയും നാട്ടിലാണ്. അവരെല്ലാം ഒരുമിച്ച് എൻ്റെ വീട്ടിലുണ്ട്. ഫാമിലി നാട്ടിലല്ലേ? അതേ, വിനീത് ഫാമിലി നാട്ടിലാണ്. പ്രഭ കോൺടാക്ട് നമ്പർ ചോദിച്ചിരിക്കുന്നു. എൻ്റെ പേജിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. പ്രഭ ഐശ്വര്യ നായർ എന്ന പേജിൽ പോവാണെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. വിസ എക്സ്റ്റെൻഷൻസ് ഔട്ട്സൈഡ് UAE ഉള്ളവരുടെ പറയാമോ? അതായത് റെസിഡൻറ്റ് വിസക്കാർക്ക്
എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും, തിരിച്ച് ഈ രാജ്യത്തോട്ട് വരാനായിട്ട് ഡിസംബർ വരെയുള്ള ഒരു സമയം കിട്ടും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. കുറച്ചും കൂടി ക്ലാരിറ്റി നിങ്ങൾ ഫെഡറൽ അതോറിറ്റിയുടെ സൈറ്റിൽ കയറി വ്യക്തമായി നോക്കുക, ഞാൻ പറയുന്നതിലും കുറച്ചും കൂടി ക്ലാരിറ്റി ആ വെബ്സൈറ്റിൽ തന്നെ നോക്കുക. രാജ്യത്തിന് പുറത്ത് നിൽക്കുന്നവർക്കും എക്സ്റ്റെൻഡായി കിട്ടും എന്ന് തന്നെയാണ് നിയമം. ശ്രീകുമാർ പറഞ്ഞിരിക്കുന്നു, എന്തായാലും ഇപ്പോൾ ഞങ്ങൾക്കൊരു പ്രതീക്ഷ. അങ്ങനെയൊന്നുമില്ല ശ്രീകുമാർ, എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ, അതായത് എൻ്റെ ജോലി, ഞാൻ അത് എൻ്റെ എന്താ പറയുക, എൻ്റെ മനസ്സാക്ഷിക്ക് നിരക്കുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നു. ഇബ്രാഹിം, ഐശ്വര്യ, ഫ്ലവേഴ്സ് എഫ് എം കേട്ടവർക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഫ്ലവേഴ്സ് എഫ് എം ഒരിക്കലും എനിക്കും മറക്കാൻ കഴിയില്ല. കാരണം ഈ പറഞ്ഞതുപോലെ നമ്മൾ നാടും കുടുംബവും ഒക്കെ വിട്ട് ഒരുപാട് വിഷമങ്ങൾ സഹിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഫ്ലവേഴ്സ് എഫ് എം തന്നതൊരു സ്പെഷ്യൽ ഊർജ്ജമായിരുന്നു. അതായത് പിടിച്ചു നിൽക്കാൻ ഒരുപാട് നല്ലൊരു ടീമായിരുന്നു. ആ ടീമിനെ കുറിച്ച് വേണം ഫ്ലവേഴ്സ് എഫ് എം എന്ന് പറയുമ്പോൾ പറയാൻ. അങ്ങനെ ഒരു ടീം ഞാൻ എന്നും ഞാൻ കണ്ടിട്ടില്ല. ഒരു എനിക്കൊക്കെ എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ തിരിച്ചെൻ്റെ ഒരു കോളേജ് കാലഘട്ടത്തിലേക്ക് പോകുന്ന തരത്തിലുള്ള ഒരു ഒരു ടീമായിരുന്നു. എല്ലാവരും എൻ്റെ ഒരുപാട് ജൂനിയേഴ്സ് ആണ്, പക്ഷേ സ്റ്റിൽ എനിക്ക് ശരിക്കും ഒരു ഒരു കോളേജ് ഫീലായിരുന്നു രണ്ടര വർഷത്തെ ഫ്ലവേഴ്സ് എഫ് എം. ഞങ്ങളെല്ലാവരും ഇപ്പോഴും ഇൻ ടച്ച് തന്നെയാണ്. ഞങ്ങളൊക്കെ വളരെയധികം സ്നേഹത്തോടുകൂടി തന്നെ ഇപ്പോഴും എപ്പോഴും കാണുകയും സംസാരിക്കുകയും, ഇപ്പോൾ ഒരു കോവിഡ് കാലം ആയതുകൊണ്ട് കാണുന്നില്ല, അത് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് വീണ്ടും തിരിച്ചുടനെ കാണാൻ തന്നെയാണ് കാത്തിരിക്കുന്നത്. നിഷാദ് ഹായ്. നിഷാദ് എൻ്റെ പേജിൽ എൻ്റെ സ്ഥിരമായി എനിക്ക് മെസ്സേജ് അയക്കുന്ന ആളാണ്. നിഷാദ് ഹായ്. പ്രജി ഗുഡ് ഈവനിങ് പറഞ്ഞിരിക്കുന്നു. ഗുഡ് ഈവനിങ് പ്രജി ജി, താങ്ക് യു. വേറെ എന്താണ് സംസാരിക്കുക? ഇതിനിടയിലൊക്കെ എനിക്കൊന്ന് ഒരുപാട് ചോദ്യങ്ങൾ പോയിട്ടുണ്ട്. ഞാൻ സംസാരിക്കാൻ തുടങ്ങിയാൽ ഒന്ന് നിർത്താൻ ഇച്ചിരി പാടാണ്. അപ്പോൾ ഒരു ടോപ്പിക് കിട്ടിയാൽ ഇങ്ങനെ ഞാൻ കുറച്ച് നീണ്ടു പോകും. അത് ആ ഒരു സമയം ഞാൻ ഇടയ്ക്കുള്ള കമൻസ് വിട്ടു പോകുന്നു. ചേച്ചി എന്താ ദുബായിലേക്ക് വരാനോ വൈകിയതെന്ന് സൈഫ് ചോദിക്കുന്നു. ഓരോരോ സമയമല്ലേ സൈഫു, എൻ്റെ തലയിൽ വരച്ചിരുന്നത് അപ്പോഴാണ്. അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ എൻ്റെ തിരുവനന്തപുരം വിട്ട് എൻ്റെ കുടുംബത്തെ വിട്ട് ഞാൻ വരില്ല. അപ്പോൾ അതിന് മുന്നിലൊരു കഥയുണ്ട്, ആ കഥ ഇവിടെ നിൽക്കട്ടെ. ഏഷ്യാനെറ്റ് അതിനോട് അതിനെക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. അതിനെക്കുറിച്ച് എനിക്ക് അപ്പോൾ തോന്നിയ ഒരു സങ്കടം, അതായത് ആ ഡാൻസ് വീഡിയോയുടെ കാര്യമാണ് ചോദിക്കുന്നത്, അതിനെക്കുറിച്ചുള്ള ഒരു സങ്കടം ഞാനൊരു പോസ്റ്റായിട്ട് ഇട്ടു. വേറെ ഒന്നുമല്ല, അതിൽ കുറച്ചൊരു ഡെലിബറേറ്റ് ആണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് അങ്ങനെ ഒരു പോസ്റ്റ് ഞാൻ ഇട്ടു. പക്ഷേ ഏഷ്യാനെറ്റിനോട് എന്നും എനിക്ക് സ്നേഹവും ബഹുമാനവും മാത്രമല്ല, എനിക്ക് കടപ്പാടുമാണ്. കാരണം നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചതിനെക്കുറിച്ച് നമ്മുടെ സ്കൂളിനെക്കുറിച്ച് നമ്മൾ പറയില്ലേ, അതുപോലെയാണ് എനിക്ക് എൻ്റെ സ്കൂളായിരുന്നു. എൻ്റെ ഒരു നഴ്സറി നമ്മൾ കാലഘട്ടം, നമ്മൾ ABCD ബേസിക് അക്ഷരം ഒക്കെ പഠിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറയില്ലേ, അതുപോലെയായിരുന്നു എനിക്ക് ഏഷ്യാനെറ്റ്. എൻ്റെ കോളേജിൽ, ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത്, ഞാൻ PG ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് എനിക്ക് ഏഷ്യാനെറ്റിൽ ന്യൂസ് റീഡറായിട്ട് സെലക്ഷൻ കിട്ടുന്നത്. അപ്പം കോളേജ് ലൈഫിൽ നിന്നും കോളേജ് കഴിഞ്ഞിട്ട് വൈകിട്ടാണ് ഞാൻ ഡ്യൂട്ടി എടുക്കുന്നത്. അപ്പം വൈകിട്ട് വരെ കോളേജിൽ പോകുന്നു, കോളേജ് കഴിഞ്ഞിട്ട് ഡ്യൂട്ടി എടുക്കുന്നു. അങ്ങനെ കോളേജിൽ നിന്ന് ഞാൻ വന്ന് പെടുന്നത് എനിക്കൊന്നും അറിഞ്ഞുകൂടാത്തൊരു ലോകത്തേക്കാണ്. അവിടെ അതും വലിയ പുലികളാണ്, എല്ലാം സീനിയേഴ്സ് ആണെന്ന് ഏഷ്യാനെറ്റിൽ. എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ഇന്നും എനിക്ക് അവരെയൊക്കെ എനിക്ക് പേടിയാണ്. അങ്ങനെയുള്ള സീനിയേഴ്സ്, KP മോഹൻ, TNG, ജയദീപ്, രവീന്ദ്രൻ സർ, മോഹനേട്ടൻ, രത്നാരൻ സർ, അങ്ങനെയുള്ള വലിയ 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 സീനിയർനെസ്സിൻ്റെ ഇടയിലോട്ടാണ് ഞാൻ ചെന്ന് വീഴുന്നത്. അതുപോലെ അന്ന് അവിടെയുള്ള അന്നത്തെ ന്യൂസ് റീഡേഴ്സ് ഫസ്റ്റ് ബാച്ച് ആദ്യത്തെ സീനിയേഴ്സ് എന്ന് പറയുന്നത് വേണു ബാലകൃഷ്ണൻ, പ്രമോദ്, നികേഷ്, കിഷോർ, മായ ചേച്ചി, അനുജ, റാണി, അപ്പം ഇവരുടെ ഒക്കെ ഇടയിലോട്ടാണ് ഞാൻ പോയി വീഴുന്നത്. അവിടുന്ന് ഈ പറയുന്നത് പോലെ ഓരോ അക്ഷരമായി പഠിച്ച് ചേർത്ത് വെച്ച് വായിക്കാൻ നമ്മൾ പഠിക്കുന്നത് പോലെ തന്നെ പഠിച്ചെടുത്തതാണ് ഈ ഒരു ഫീൽഡ്, ഈ ഒരു വാർത്താലോകം എന്താണെന്നുള്ളത്. എന്നും കടപ്പാടേ ഉള്ളൂ എനിക്ക് ഏഷ്യാനെറ്റിനോട്, സ്നേഹവും ബഹുമാനവും ഒക്കെ തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നിയൊരു സങ്കടം, എനിക്കതൊന്ന് ചിലപ്പോൾ ഒരു വ്യക്തി ചെയ്തതായിരിക്കാം, എനിക്കതിന് റെസ്പോണ്ട് എനിക്ക് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. ഞാൻ പൊതുവേ ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്യാത്ത ഒരാളാണ്. പക്ഷേ ആ ഒരു ഒരു വിഷമം എനിക്കത് ഡെലിബറേറ്റ് ആണ് എന്ന് തോന്നിയത് കൊണ്ട് എനിക്കത് രേഖപ്പെടുത്തണമെന്ന് തോന്നി, അത്രമാത്രമേ ഉള്ളൂ. അബ്ദുൾ ഹാസീസ് ഹായ്. അഹമ്മദ് നൈസ്, താങ്ക് യു. ഷീജ റാണി ഹലോ പറഞ്ഞിരിക്കുന്നു. ഹലോ, തുടർന്നും പ്രവാസികളുടെ ഹൃദയത്തിനൊപ്പം സത്യസന്ധമായി പ്രവർത്തിക്കും, ഇനിയും സാധിക്കട്ടെ. തീർച്ചയായിട്ടും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനും ഒരു വളരെ സാധാരണ
പ്രവാസിയാണ്, ഒരുപാട് അങ്ങനത്തെ അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരിക്കും. പാലക്കാട് വിജയകുമാറിൻ്റെ അവസ്ഥ ദയനീയമായിരുന്നു നാട്ടിലെത്തിയിട്ടും. അതെ, തീർച്ചയായിട്ടും ഈ ഒരു കോവിഡ് കാലഘട്ടത്തിൽ, ഈ ഒരു COVID-19 പശ്ചാത്തലത്തിൽ നമ്മൾ കണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ മനുഷ്യൻ്റെ കൂടെ ഒരു ദിവസം മുഴുവൻ ഞാൻ എയർപോർട്ടിൻ്റെ പുറത്തിരിപ്പുണ്ടായിരുന്നു. ഞാൻ റിപ്പോർട്ടിങ്ങിന് പോയതാണ്, അപ്പോഴാണ് അദ്ദേഹത്തിനെ കണ്ടത്. അദ്ദേഹം പൊട്ടി പൊട്ടി കരയുകയാണ്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോ കാണിച്ചു തരും, ഫോണിൽ ഫോണെടുത്ത് വെച്ച് ഫോട്ടോ കാണിച്ചു തരും, വീണ്ടും കരയും. അദ്ദേഹം വിളിച്ചിരുന്നു, പോകുന്നതിന് മുമ്പും വിളിച്ചിരുന്നു, ഒരുപാട് പറഞ്ഞു. അദ്ദേഹത്തോട് ധൈര്യമായിട്ടിരിക്കാൻ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, കാരണം വേറെ ഒന്നും അദ്ദേഹത്തോട് പറയാനില്ല. അദ്ദേഹത്തിന് ഞാൻ എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അദ്ദേഹത്തിന് ഇത്രയും പേരുടെ സപ്പോർട്ട് കിട്ടി. ഞാൻ ഇതാണ് അദ്ദേഹത്തോട് പറഞ്ഞത്, ഇത്രയും പേരുടെ സപ്പോർട്ട്, ഇത്രയും പേരൊപ്പം നിൽക്കാൻ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു, അതുപോലും കിട്ടാത്ത നിരവധി പേർ UAE വിവിധ കോണുകളിൽ ഇരിപ്പുണ്ടല്ലേ. അതുപോലെ UAE എന്നല്ല, ഈ പറയുന്ന ഗൾഫ് നാടുകളിലെ വിവിധ സ്ഥലങ്ങളിൽ ഇങ്ങനെ സപ്പോർട്ട് കിട്ടാത്ത എത്ര പേരിരിപ്പുണ്ട്, എത്ര പേരുടെ മെസ്സേജ് വരുന്നുണ്ട്. തൗഫീഖ് സുഖം തന്നെയാണ്, സന്തോഷം. തൗഫീഖ് നാടെത്തി, വീട്ടിലെത്തി സുഖമായിട്ട്, മീൻ ക്വാറന്റൈൻ സെൻറ്ററിലാണ്, സുഖമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സന്തോഷം. രാഖി, ന്യൂസ് റീഡർ ആകാൻ ജേർണലിസം പഠിക്കണോ? ഒരിക്കലും പഠിക്കണ്ട എന്നേ ഞാൻ പറയുള്ളൂ, ഒരാവശ്യമില്ല. നമ്മളെങ്ങനെ വായിക്കാൻ, എത്ര സ്പുടതയോടുകൂടി നമുക്ക് ഭാഷ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു, നമുക്കെങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുന്നു, നമ്മുടെ ആശയങ്ങൾ എത്ര വ്യക്തമായി നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു, അത് മതി എന്നേ ഞാൻ പറയുള്ളൂ. നാട്ടിലേക്കുള്ള വിമാന സർവീസ് ഈ അടുത്തെങ്ങാനും ഉണ്ടാകുമോ? ഇതുവരെ അതിനൊരു തീരുമാനമായിട്ടില്ല ബസ്, ഒരു പക്ഷേ കുറച്ചും കൂടി സമയമെടുക്കുമായിരിക്കാം, ലോക്ക്ഡൗണൊക്കെ നാട്ടിൽ നീട്ടിയിരിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും കട്ട സപ്പോർട്ടുണ്ട് അബ്ദുൾ, താങ്ക് യു അബ്ദുൾ അസീസ്, ഒരുപാട് സന്തോഷം. സുജു ഡാൻസ് കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു, സന്തോഷം. ഞാൻ വളരെ ചെറുപ്പത്തിലെ അടിസ്ഥാനപരമായ ഒരു ഡാൻസറാണ്, വളരെ ചെറുപ്പത്തിൽ 3 വയസ്സ് മുതൽ എൻ്റെ അമ്മയുടെ നിർബന്ധ പ്രകാരം അമ്മ കൊണ്ടേയാക്കിയ സ്ഥലത്ത് പഠിച്ചു തുടങ്ങിയതാണ്. പിന്നീട് ഈ പറയുന്നത് എനിക്കും അത് തലയ്ക്ക് പിടിച്ചു, അങ്ങനെ 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 ഡാൻസ് കളിച്ച് കോളേജ് സമയത്തൊക്കെ ഫുൾ ടൈം അതായിരുന്നു ജോലി. ബെസ്റ്റ് വിഷസ്, താങ്ക് യു, സപ്പോർട്ട് യു, താങ്ക് യു ഗിരീഷ്, ഫുൾ സപ്പോർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നു, താങ്ക് യു സോ മച്ച്. ഇതൊക്കെയാണ് വിശേഷങ്ങൾ, എത്ര സമയമായി എന്ന് പോലും ഞാൻ അറിയുന്നില്ല. എനിക്ക് തോന്നുന്നു നാട്ടിലൊക്കെ ഇപ്പം ഇഫ്താറിൻ്റെ സമയമാണ്, ഇവിടെ 5:50 ആയി, 5 മണിക്ക് തുടങ്ങി. കോവിഡ് രോഗം സ്ഥിരീകരിച്ച് നിലവിൽ ക്വാറന്റൈൻ, കോവിഡ് ടെസ്റ്റ് കഴിഞ്ഞു വരുന്നവർ, കോവിഡ് പ്രതിരോധ സന്നദ്ധ പ്രവർത്തകർ എന്നിവർ ചേർന്ന്, എനിക്ക് മുഴുവൻ വായിക്കാൻ പറ്റുന്നില്ലല്ലോ, ചേർന്ന് വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നല്ല കാര്യം, ഒരുപാട് പേർക്ക് അത് തീർച്ചയായിട്ടും സഹായകരമാകും. സജീവ് നമസ്കാരം പറഞ്ഞിരിക്കുന്നു, നമസ്കാരം. തസ്ലീമായു ഭായ്, അശ്വിൻ ഹലോ, എൻ്റെ ഞാൻ കാണുന്ന മെസ്സേജസിനൊക്കെ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, ഞാൻ പറയുന്നുണ്ട്. ഇൻഫാ ഇതിനിടയിൽ സ്പീഡിൽ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല. KMCC പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ബഷീർ ചോദിച്ചിരിക്കുന്നു. വളരെ നല്ല അഭിപ്രായം, കാരണം അവരെന്താണ് ചെയ്യുന്നത് എന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ. ഇവിടെ നൈഫിലാണെങ്കിലും മറ്റ് സ്ഥലങ്ങളിലാണെങ്കിലും അബുദാബിയിലാണെങ്കിലും അജ്മാനിലാണെങ്കിലും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ. ഞാനും എന്നെ പലരും വിളിക്കുമ്പോഴും ഞാൻ ഇവരിലേക്കാണ്, ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു മീഡിയേറ്റർ മാത്രമാണ്, ഇവരിലേക്കൊക്കെയാണ് ഞാൻ എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവർ ചെയ്യുന്നത് വലിയ വലിയൊരു പ്രവർത്തനം തന്നെയാണ് KMCC കാഴ്ചവെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും നൈഫിലെ ആ ടീമിനെ പറയാതിരിക്കാൻ വയ്യ, അവർ അത്രയ്ക്കും അവിടെ പണിയെടുക്കുന്നുണ്ട്, അത്രയ്ക്കും അവരവരുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടാണ് അവർ ആ സ്ഥലത്ത് സന്നദ്ധ പ്രവർത്തനവുമായി നടത്തിയിരിക്കുന്നത്. ബർസാനിലാണെങ്കിലും, ബർസാനിലുള്ള ക്രൈസിസ് മാനേജ്മെൻറ്റ് ടീമാണെങ്കിലും, എല്ലാ സ്ഥലത്തും, എനിക്ക് എല്ലാ എമിറേറ്റിലുള്ളവരെയും എനിക്കറിയാം, അവരെല്ലാവരും എന്നെ സഹായിക്കുന്നുണ്ട്. അതും കൂടി ഞാൻ എടുത്തു പറയട്ടെ, എനിക്കിപ്പോൾ ഇവിടെ ഒരു ആവശ്യം ഓരോരുത്തർ വിളിച്ചു പറയുമ്പോൾ ഞാൻ പലരിലേക്കുമാണ് ഇത് എത്തിച്ചു കൊടുക്കുന്നത്. അതായത് എല്ലാ കൂട്ടായ്മകളും, ഞാൻ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നില്ല, എല്ലാ കൂട്ടായ്മകളും എല്ലാ അസോസിയേഷനുകളും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. KMCC ഓഫ് കോഴ്സ്, KMCC യെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ്, മികച്ച പ്രവർത്തനമാണ് അവർ നടത്തുന്നത്, നേരിട്ട് കണ്ടതുകൊണ്ടാണ് പറയുന്നത്. അബ്ദുൾ, ഹൗ ആർ യു? ഐ എം ഗുഡ്, ആസ് ഓഫ് നൗ ഐ എം ഗുഡ്, ഈ നിമിഷം വരെ എനിക്ക് അസുഖമില്ല, അങ്ങനെ പറയാൻ പറ്റൂ. അജീഷ് ഹായ് പറഞ്ഞിരിക്കുന്നു, ഹായ് അജീഷ്. ലക്ഷ്മി അല്ല സജീവ് കരുനാഗപ്പള്ളി, ലക്ഷ്മി അല്ല ഞാൻ, ഐശ്വര്യയാണ് ഞാൻ. KMCC ആ പേരിനോടൊപ്പം മദീന ഹൈപ്പർ മാർക്കറ്റ് MD പോയിൽ അബ്ദുള്ള എപ്പോഴും ഓർക്കണം, തീർച്ചയായിട്ടും ഓർക്കണം. അതൊരു വലിയ കഥയാണ്, അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ ഇനിയിപ്പം വർസാനിലെ കഥ മുഴുവൻ ഞാൻ പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പോവാത്തത്, കാരണം ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് വർസാൻ എന്നൊരു പ്രോജക്റ്റിന് തുടക്കം കുറിച്ചത്, അവിടെ നിന്നാണ് പിന്നീട് ഓരോന്നായിട്ട് തുടങ്ങിയത്.
ന്യൂസ് റിപ്പോർട്ടിനപ്പുറം പ്രവാസ ലോകത്ത് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കും. തീർച്ചയായിട്ടും ഹസ്കർ ബാബു പള്ളിക്കൽ, തീർച്ചയായിട്ടും എന്നെക്കൊണ്ട് സാധിക്കുന്നത് ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരു പക്ഷേ എനിക്ക് വാർത്തകൾ മാത്രം നാട്ടിലേക്ക് അയച്ചു കൊടുത്തിട്ട് വെറുതെ ഇരിക്കാമായിരുന്നു. എന്നെക്കൊണ്ട് പറ്റുന്നത് ചെയ്യുന്നുണ്ട്, എന്നെക്കൊണ്ട് പറ്റാത്തത് ഞാൻ ചെയ്യില്ല. അങ്ങനെയല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം ചെയ്യുന്നുണ്ട്. ഷിജു ഒരു പാട്ട് പാടാമോ? ഇല്ല, പാട്ട് പാടി ഞാൻ വെറുതെ ഞാൻ കുളമാക്കുന്നില്ല. മുജി ഇപ്പോൾ എവിടെയാണ്? ഞാനിപ്പോൾ വീട്ടിലാണ്, എൻ്റെ വീട്ടിലാണ് ഞാൻ ഇരിക്കുന്നത്. പ്രൊഡക്ഷൻ സിറ്റിയിലാണ് ഞാൻ താമസിക്കുന്നത്, ദുബായ് ഇൻ്റർനാഷണൽ മീഡിയ പ്രൊഡക്ഷൻ സോൺ. ഷാജഹാൻ ഹായ് ഗുഡ് ഈവനിങ് പറഞ്ഞിരിക്കുന്നു. ഗുഡ് ഈവനിങ് ഷാജഹാൻ. ബഷീർ സപ്പോർട്ടിന് താങ്ക്സ് ബഷീർ. ഹലോ ചേച്ചി, സുഖമാണോ? അനു ചോദിച്ചിരിക്കുന്നു. ഇതുവരെ ഈ നിമിഷം വരെ സുഖമാണ്, നാളെ എന്തെന്ന് എനിക്കറിയില്ല. ദാസ് യു എസിൽ നിന്നും ട്രാവൽ ജൂലൈ ചെയ്യാൻ എന്താ വഴി മാം? യു എസിൽ നിന്നും ദുബായിലേക്കാണോ ദാസിന് ട്രാവൽ ചെയ്യേണ്ടത്? എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ദുബായ് ഓപ്പൺ ആകും എന്ന് നമ്മൾ എന്നാണ് നമ്മൾ മനസ്സിലാകുന്നത്. ദുബായിൽ കുറച്ച് ദിവസത്തിനകം തന്നെ ഓപ്പൺ ആകണം എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. നസീർ വാലികത്ത്, നസീർ വാടാനപ്പള്ളിയാണ് ദേ ഈ നസീർ എന്ന് പറഞ്ഞിപ്പോൾ ഒരു കമൻറ്റ് അയച്ചിരിക്കുന്നത്. സാമൂഹിക പ്രവർത്തകനായ നസീർ വാടാനപ്പള്ളിയാണ്. നമസ്കാരം. ചാൾസ് ജോസഫ് പറഞ്ഞിരിക്കുന്നു വിത്ത് ഫുൾ സപ്പോർട്ട്. താങ്ക് യു ചാൾസ്. എല്ലാവരുടെയും സപ്പോർട്ട്, എല്ലാവർക്കും എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. താങ്ക് യു സോ മച്ച്. ശ്യാം ഭാസ്കരൻ, മാഡം നൽകിയ സപ്പോർട്ടിന് നന്ദി. സന്തോഷം ശ്യാം, എനിക്ക് അത്രയെങ്കിലും ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. പ്രസാദ്, കോവിഡിനെ കുറിച്ചുള്ള റിപ്പോർട്ട് ആൻഡ് ന്യൂസ് വളരെ നന്നായിട്ടുണ്ട്. അൽവർസ നൈഫ് ഏരിയ, കീപ് ഗോയിങ്. താങ്ക് യു പ്രസാദ്. വാർത്താക്കാരി, നോമ്പ് തുറക്കാനെല്ലാം റെഡിയാക്കണം, അപ്പോൾ വീണ്ടും കാണാം. ശരി, നടക്കട്ടെ, നോമ്പ് തുറക്കാനുള്ളതൊക്കെ റെഡിയാക്കൂ, നടക്കട്ടെ. നോമ്പിനുള്ള ഇഫ്താറിനുള്ള ടൈമായി വരുന്നുണ്ട്. യു ആർ ഡൂയിങ് ഗുഡ്, താങ്ക് യു. കോവിഡ് കാല നിങ്ങൾക്കുണ്ടായ സങ്കട പ്രത്യേകിച്ച് നൈഫിൽ സ്വയംവധി കോൾ ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്, കോളുകളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ എനിക്ക് ഒരുപാട് കോൾസ് ഞാൻ അറ്റൻഡ് ചെയ്തുകൊണ്ട് പലരുടെയും പേര് എനിക്കിപ്പോൾ ഓർമ്മയില്ല. നമസ്കാരം ബൈജു. ഇതുപോലൊരു അനുഭവം മുൻപുണ്ടായിട്ടുണ്ട്? ഒരിക്കലുമില്ല. തീർച്ചയായിട്ടും ഇങ്ങനൊരു അനുഭവം എനിക്കൊന്ന് ലോകത്തുള്ള എല്ലാവർക്കും ആദ്യമായിട്ട് തന്നെയല്ലേ ഈ ഒരു സമയം എന്ന് പറയുന്നത്. ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു ഷെറിഫ്. ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു. ഈ കോവിഡ് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും സുജു, തീർച്ചയായിട്ടും ഒത്തുകൂടാം, പറഞ്ഞാൽ മതി. ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ട് ഫ്രീ ആയിട്ട്. ഹഫീദ് ഹായ് പറഞ്ഞിരിക്കുന്നു. ഹായ്, നമസ്കാരം. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, മീഡിയ ഒക്കെ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നതാണ്. ഇവർക്കൊരു ബിഗ് സല്യൂട്ട്. തീർച്ചയായിട്ടും അവർക്ക് എല്ലാവർക്കും വലിയ വലിയ സല്യൂട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. രാജേഷ് ഹായ് സിസ്റ്റർ എന്ന് പറഞ്ഞിരിക്കുന്നു. ഹായ് രാജേഷ്. രജിൻ, ചേച്ചി ഒരു ഇൻഫർമേഷൻ, എല്ലാ വൈഫ് 32 വീക്സ് പ്രെഗ്നൻ്റ് ആണ്. ഇമെയിൽസ് കീപ് കോളിംഗ് കോൺസുലേറ്റ്. 32-33 വീക്സ് ആയവർക്കാണ് പരിഗണന ഇപ്പോൾ മുൻഗണന നൽകുന്നത്. തീർച്ചയായിട്ടും കോൺസുലേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുക. ശ്രീയാണ കെമിസ്ട്രി അതിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ കിട്ടുന്നുണ്ട്. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചം. താങ്ക് യു സോ മച്ച്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതും കൂടി ഞാനിവിടെ പറയേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ തീരുമാനമായിരുന്നു 24 ന്യൂസ് യു എയിൽ തുടങ്ങിയപ്പോൾ അദ്ദേഹമായിരുന്നു എന്നെ ഏൽപ്പിച്ചത്, ഐശ്വര്യ ഏറ്റെടുക്കൂ, ഐശ്വര്യ ചെയ്യൂ എന്ന് പറഞ്ഞത്. എന്ത് ധൈര്യത്തിലാണ് അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് എനിക്കറിയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കോൺഫിഡൻസ് ആണ് അദ്ദേഹം എനിക്ക് പകർന്നു നൽകിയത്. 100%. ഒരു പക്ഷേ അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഞാനിവിടെ ഉണ്ടാവില്ലായിരിക്കും. വേറെ ആരെങ്കിലും ആയിരിക്കും 24-ൻ്റെ റിപ്പോർട്ടറായിട്ട് ഇവിടെ ഉണ്ടാവേണ്ടത്. ഇറ്റ് വാസ് ഓൺലി ശ്രീകണ്ഠൻ നായർ സാറിൻ്റെ തീരുമാനമായിരുന്നു 24 ന്യൂസ് യു എ ഇ ഐശ്വര്യ ഹെഡ് ചെയ്യൂ, അല്ലെങ്കിൽ ഐശ്വര്യ നോക്കൂ, ഐശ്വര്യ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചതാണ് എന്നെ. ഞാൻ FM-ൽ ഉള്ളപ്പോൾ തന്നെ, അതായത് 24 ലോഞ്ച് ചെയ്യുന്ന സമയത്ത്, ഞാൻ FM-ൽ ഉള്ള സമയത്ത് അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. വന്ന സമയത്താണ് നമ്മൾ ഒരു മീറ്റിംഗൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനം അറിയിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ FM-ഉം 24-ഉം സെയിം ടൈം നോക്കുന്നുണ്ടായിരുന്നു. ഫൈനലി FM ക്ലോസ് ചെയ്ത സമയത്ത് 24 മാത്രമായി. ആ സമയത്തും ഇതുപോലെ ഭിന്ന അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് എൻ്റെ കാര്യത്തിൽ. അന്നും അദ്ദേഹം തന്നെ പറഞ്ഞു, വേണ്ട, ഐശ്വര്യ കണ്ടിന്യൂ ചെയ്യട്ടെ, ഐശ്വര്യ അത് തന്നെ നോക്കൂ എന്ന് പറഞ്ഞു. സോ ഇറ്റ് വാസ് ഓൺലി ഹിസ് ഡിസിഷൻ. അദ്ദേഹത്തിന് എന്നിലുണ്ടായിരുന്ന ഒരു കോൺഫിഡൻസ്, ഒരു പക്ഷേ എന്നെക്കാട്ടും അദ്ദേഹം എന്നിലൊരു കോൺഫിഡൻസ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കാം, അതായിരിക്കാം അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ തീരുമാനം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു തീരുമാനത്തിനൊരു ഒരു എന്താ പറയുക, ഒരു മോശം വരുത്തിയിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഗ്രേറ്റ് സപ്പോർട്ടാണ്. അതായത് നമുക്ക് ചെയ്യാൻ, നമ്മൾ ചെയ്യുന്നതിൽ നമുക്ക് ഫുൾ ഫ്രീഡം തരും. അങ്ങനെ അങ്ങനെ ഒരു സപ്പോർട്ടാണ് എനിക്ക് 24 കൊച്ചി ടീം തരുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് പറയുമ്പോൾ ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പേരിനോടൊപ്പം പറയേണ്ടത് 24 ന്യൂസിൻ്റെ വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ പേരും കൂടെ ഞാൻ പറയണം. കാരണം ഞാൻ ഇവിടെ ഈ ചെയ്യുന്ന ഹൈ റിസ്ക് എടുത്ത് ഞാൻ ചെയ്യുന്ന റിപ്പോർട്ടിംഗ് എല്ലാം തന്നെ ഞാൻ എസ് കെ എൻ സാറിനോട് പറഞ്ഞല്ല പെർമിഷൻ എടുക്കുന്നത്. ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഉണ്ണികൃഷ്ണൻ സാറിനോടാണ്, അദ്ദേഹത്തോടാണ് ഞാൻ അറിയിക്കുന്നത്. അപ്പോൾ ഈ പറയുന്നത് പോലെ ഇത്രയും പ്രശ്നങ്ങളായ സമയത്ത് കമ്പനിയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാനേജ്മെൻറ്റിൽ നിന്ന് ശ്രീനടൻ സാർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിസ്കുകളൊന്നും വേണ്ട, വീട്ടിലിരുന്ന് ചെയ്തോളൂ, ഇറങ്ങി നടക്കണ്ട, അസുഖം വരുത്തി നമ്മൾ ഒരു റിസ്ക്കും എടുക്കണ്ട, നിങ്ങളുടെ സുരക്ഷ, അതായത് റിപ്പോർട്ടേഴ്സിൻ്റെ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ട് പ്രവർത്തിച്ചാൽ മതി എന്നാണ് മാനേജ്മെൻറ്റ് പറഞ്ഞത്. ബാക്കി ഞാൻ ഈ ചെയ്തു കൂട്ടിയതൊക്കെ എൻ്റെ സ്വന്തം റിസ്കിലായിരുന്നു. അപ്പം അദ്ദേഹത്തോട് പറയുന്നതിന് മുൻപ് 24 ന്യൂസിൻ്റെ VP ഉണ്ണിയുടെ അടുത്താണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത്. എന്നിട്ട് ഞാൻ പറയും, ഓക്കെ ഞാൻ ചെയ്തോളാം, കൂടെ നിന്നാൽ മതി, സപ്പോർട്ട് ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിനെല്ലാം, അതായത് ഞാൻ നൈഫിൽ പോയതും വർസാനിൽ പോയതും നീഡിയർ ഹോസ്പിറ്റലിൽ കോവിഡ് വാർഡിൽ പോയതും എല്ലാം അദ്ദേഹം ഉണ്ണികൃഷ്ണൻ 24 ന്യൂസിൻ്റെ VP ആയിരുന്നു എനിക്ക് സപ്പോർട്ട്, ഫുൾ സപ്പോർട്ട്. അപ്പോൾ എനിക്ക് ചെയ്യണം എന്ന് തോന്നുന്നതിന് എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തരുന്ന ഒരു മാനേജ്മെൻറ്റിന് കീഴിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതാണ്, അതും ഒരു വലിയൊരു ഫാക്ടറാണ്. അതായത് ഞാൻ ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എനിക്കൊരു ലൈവ് കൊടുക്കണം എന്ന് പറയുമ്പോൾ എന്നെ ലൈവിൽ കണക്ട് ചെയ്യണമെങ്കിൽ അവിടെ ഇരിക്കുന്നവർ വിചാരിക്കണം. അപ്പോൾ അത്രയ്ക്ക് വലിയ സപ്പോർട്ടാണ് 24 ന്യൂസിൻ്റെ മാനേജ്മെൻറ്റും അവിടെയുള്ള, അവിടെ ഈ പറയുന്ന ഡെസ്കിലും ഇൻപുട്ടിലും ഒക്കെ ഇരിക്കുന്ന സ്റ്റാഫുണ്ട്. അവരൊക്കെ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള കുറേ പിള്ളേരുണ്ട് അവിടെ. അപ്പോൾ അവരുടെയൊക്കെ 100% സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഓരോന്ന് കാണിക്കുന്നതും. ഇമ്മീഡിയറ്റ്ലി ഞാൻ മെസ്സേജ് അയക്കുന്നു, ഞാൻ വിളിക്കുന്നു, എന്നെ ലൈവ് എടുക്കാൻ പറയുന്നു, അല്ലെങ്കിൽ ഇന്ന ആളുടെ പ്രശ്നം നമുക്ക് കൊടുക്കാമെന്ന് പറയുന്നു. അതൊക്കെ ചെയ്തൊരു ടീം വർക്കാണ്. സോ 24 ന്യൂസിൻ്റെ കൊച്ചിയിലിരിക്കുന്ന ടീമിനോട്, ഓരോരുത്തരോടും താങ്ക് യു. ജസീറ, ഹായ് ഹായ്, നമസ്കാരം. കോവിഡ് വാക്സിൻ അപ്ഡേറ്റ്സ് ഒക്കെ വരും, പതുക്കെ വരും, അതൊക്കെ ക്ലിയർ ആയിട്ട് പിന്നീട് ന്യൂസ് വഴി പറയാം. ഏറ്റവും കൂടുതൽ കാണുന്ന ന്യൂസ് ചാനൽ 24 ആണ്. 100 ന്യൂസ്, 3 മണിക്കൂർ ഷോ, ഓഗ്മെൻറ്റഡ്, എല്ലാം അടിപൊളിയാണ്. തീർച്ചയായിട്ടും ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്നീ പറയുന്ന ഡിജിറ്റലി ചെയ്യുന്നതൊക്കെ വളരെ ഹൈ എൻഡ്, വളരെ എന്താ പറയുക, മികച്ച രീതിയിലുള്ള ഷോയും ഒക്കെയാണ് 24 ചെയ്യുന്നത്. അഖിൽ, നമുക്കിനി അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട. അഖിൽ, ഞാനത് വിട്ടു. എനിക്കപ്പോൾ ഉണ്ടായിരുന്ന, എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു 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 ഫ്രസ്ട്രേഷൻ ഞാനത് എഴുതി തീർത്തു, അത്രേ ഉള്ളൂ. വി ആർ ഫാമിലി ഫ്രണ്ട് ഓഫ് ഉമ്മ അളകപ്പൻ ട്രിവാൻഡ്രം. മൈ സൺ വിഷ് ടു ട്രാവൽ ഫ്രം വാഷിംഗ്. ഓക്കെ, ഉമ്മ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു ട്രിവാൻഡ്രം, ഞങ്ങൾ +2 ഒരുമിച്ച് പഠിച്ചതാണ്. മൈ സൺ വിഷ് ടു ട്രാവൽ ഫ്രം വാഷിംഗ്ടൺ ടു ട്രിവാൻഡ്രം ഫസ്റ്റ് വീക്ക് ഓഫ് ജൂലൈ. ആദ്യം ഇന്ത്യ ഒന്ന് ഓപ്പൺ ആവട്ടെ, എന്നിട്ട് വീൽ തിങ്ക് അബൌട്ട്, വീൽ ടോക്ക് അബൌട്ട് ടിപ്സ്. എസ് കെ എൻ എന്തായാലും തെറ്റ് പറ്റിയില്ല എന്ന് ഞാനും താങ്ക് യു. എംബസിയിൽ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ പ്രൊസീജിയർ ഇപ്പോൾ നടക്കുന്നുണ്ടോ? പ്ലീസ്, ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്ലീസ് കോൾ എംബസി. പാസ്പോർട്ട് റിന്യൂവലൊക്കെ BLS ചെയ്യുന്നുണ്ട്. ലൈവ് വന്നില്ലെങ്കിലും ലൈക്ക് ഉണ്ട്. എസ് കെ സാർ പൊളിയാണ്. എല്ലാവിധ ആശംസകൾ, നന്മകൾ, പ്രാർത്ഥനകൾ. താങ്ക് യു സോ മച്ച്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെന്നറിയുന്നതിൽ, ഇങ്ങനെയൊക്കെ വായിച്ച് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാനിരുന്ന് എല്ലാവരുടെയും മെസ്സേജ് വായിക്കുന്നുണ്ട്. ഒരുപാട് പേരുടെ മെസ്സേജസ് ഞാനിതിന് ഇടയിൽ വിട്ടുപോയിട്ടുണ്ട്. കാരണം എനിക്ക് ഫോർ സം റീസൺ എനിക്ക് എൻ്റെ ലാപ്ടോപ്പിലാണെങ്കിലും എനിക്ക് ഞാൻ ഈ ടെക്നോളജിയിൽ കുറച്ച് മോശമാണ്. അപ്പോൾ ഞാനത് എടുത്തിട്ടും എനിക്കത് കിട്ടുന്നില്ല. എല്ലാ കമൻസും എനിക്ക് ഒരുമിച്ച് കാണാൻ പറ്റുന്നില്ല. ആശംസകൾ, നന്മകൾ, പ്രാർത്ഥനകൾ. താങ്ക് യു. അങ്ങനെയുണ്ടോ ഷബീർ, 24 കൈരളി ചാനലായി മാറുന്നുണ്ട്? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു, എനിക്കങ്ങനെ ഒരു ഫീലിംഗ്, എന്നോട് ഒരിക്കലും അങ്ങനെയൊന്നും ഒരു ഇന്ന വഴിയിൽ കൂടിയാണ് നമ്മൾ വാർത്ത കൊടുക്കേണ്ടതെന്നൊന്നും ആരും പറഞ്ഞിട്ടുമില്ല. അങ്ങനെ നമ്മൾ കൊടുക്കുന്നുമില്ല. ഓരോ റിപ്പോർട്ടേഴ്സിനും അവരുടെ സ്വാതന്ത്ര്യമുണ്ട്. കാര്യങ്ങൾ വ്യക്തമായി എങ്ങനെയാണോ പറയേണ്ടത് അങ്ങനെ തന്നെയാണ് പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. റിയാസ്, ഹായ് പറഞ്ഞിരിക്കുന്നു. ഹായ്, ഇടയ്ക്കിങ്ങനെ ലൈവ് വന്നുകൂടെ ശാന്തോ? വേണോ, അത്രയും വെറുപ്പിക്കൽ വേണോ? ഇതിപ്പോൾ ആശ പറഞ്ഞതുകൊണ്ട് ഞാനിങ്ങനെ എഗ്രി ചെയ്തു എന്നേ ഉള്ളൂ. സമയമൊക്കെ ഉണ്ട്, സമയത്തിന് എന്താ കുറവ്, ഇഷ്ടംപോലെ സമയമുണ്ട്. അനൂപ് സ്നേഹമെന്ന് അറിഞ്ഞിരിക്കുന്നു, ഒരുപാട് സന്തോഷം. നസറുദ്ദീൻ എന്തോ പറഞ്ഞിട്ടുണ്ട്, കാണാൻ പറ്റുന്നില്ല. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. സിദ്ദിഖ് ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ്,
എല്ലാ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഞാൻ വായിക്കാത്ത കമൻസ് എൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാനിരുന്ന് എനിക്ക് ബുള്ളറ്റിന് കൊടുക്കാനുള്ള കുറച്ച് സ്റ്റോറീസ് റെഡിയാക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതെല്ലാം വായിക്കുന്നതായിരിക്കും. വായിച്ചിട്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ റിപ്ലൈ ചെയ്യാം. എനിക്കൊന്ന് അത്യാവശ്യം കമൻസ് കിടക്കുന്നുണ്ട്, അപ്പോൾ അതെല്ലാം ഞാൻ വായിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. കുറേ ചോദ്യങ്ങൾ ഇടയ്ക്ക് മിസ്സായിപ്പോയി, അപ്പോൾ അതിനൊക്കെ ഞാൻ പറയാം, പതുക്കെ റിപ്ലൈ പറയാം. ഓക്കെ, എനിക്കൊന്നു 6 മണിയായി, ഞാൻ 5 മണിക്ക് തുടങ്ങിയതാണ്. ഞാൻ എന്ത് സംസാരിക്കും എന്നൊക്കെയുള്ള സംശയം, കുറച്ച് ആശയക്കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം പക്ഷേ സമയം പോയത് അറിഞ്ഞില്ല. ഒരു എനിക്കൊന്നൊരു 5 മിനിറ്റ്സും കൂടി കഴിഞ്ഞാൽ ഞാൻ പതുക്കെ മതിയാക്കണം. അത് മെസ്സേജസ് താഴോട്ടുണ്ടല്ലോ, നിങ്ങൾ പറയുന്നുണ്ട് എന്നല്ല പറഞ്ഞത്. ഓക്കെ, ശ്രീകണ്ഠൻ സർ എവിടെയാണോ അവിടെയാണ് അത്ഭുതം. എല്ലാ തരത്തിലും വിസ്മയിപ്പിക്കുന്നു. ഓരോ അവസരത്തിൽ ഹൈ ടെക്നോളജി, ഡെഫിനറ്റ്ലി ഹൈ ടെക്നോളജി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നസീർ, നന്നായി, ഒരുപാട് സന്തോഷം, സന്തോഷം. മധു നായർ, വാട്ട്സ് ദ സിറ്റുവേഷൻ ഓഫ് UAE? യുഎയുടെ അവസ്ഥ, യുഎയിൽ COVID-19 വ്യാപനമുണ്ട്. ധാരാളമായി പരിശോധനകൾ നടത്തുന്നുണ്ട്, അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഞാൻ എപ്പോഴും എൻ്റെ പേജിൽ ഞാൻ ലൈവ് പറയും, വരുമ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം അതാണ്. ഇവിടെ നമ്മൾ ഓരോരോ ദിവസം 700 എന്നൊക്കെ നമ്മൾ കാണുമ്പോഴും അത്രയധികം പരിശോധനകൾ ഇവിടെ നടക്കുന്നുണ്ട്. അത്രയും പരിശോധനകൾ നടത്തുമ്പോഴാണ് ഇത്രയും പോസിറ്റീവ് കേസുകൾ വരുന്നത്. വേണ്ടുന്ന നടപടികളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, നിയന്ത്രണങ്ങൾക്ക്, അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ആണ്. നിയന്ത്രണങ്ങൾക്ക് ഒരുപാട് ഇളവുകൾ ഇപ്പോൾ സർക്കാർ നൽകുന്നുണ്ട്. കാരണം ഒരു ഒരു രാജ്യവും നമുക്ക് അധികം നാൾ അങ്ങനെ ഒരു ലോക്ക്ഡൗണിൽ നമുക്ക് ഇടാൻ സാധിക്കില്ല. അപ്പോൾ ലോക്ക്ഡൗണ് ആയതിൻ്റെ ബുദ്ധിമുട്ടുകളാണ് എല്ലാവരും ഇപ്പോൾ അനുഭവിക്കുന്നത്. അപ്പോൾ പതുക്കെ പതുക്കെ നിയന്ത്രണങ്ങൾക്ക് ഇളവ് നൽകുകയാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ സൂക്ഷിക്കണം, നമ്മുടെ ജോലി നടക്കണം, നമുക്ക് എല്ലായിടത്തും പോകണം, അതെല്ലാം ഉണ്ട്. പക്ഷെ സൂക്ഷിക്കുക. ഒരു ന്യൂസ് റീഡർ ആയിട്ട് പ്രതീക്ഷിക്കാമോ? ഞാനൊരു ന്യൂസ് റീഡർ ആയിരുന്നു, വർഷങ്ങളോളം ന്യൂസ് റീഡർ ആയിരുന്നു. ന്യൂസ് റീഡർ കഴിഞ്ഞിട്ടാണ് പിന്നെ ഇപ്പോൾ റിപ്പോർട്ടിംഗ് തുടങ്ങിയിരിക്കുന്നത്. ന്യൂസ് റീഡർ ആയിരുന്നു വർഷങ്ങളോളം. എല്ലാവർക്കുമായി പ്രാർത്ഥിക്കുന്നു. ആരും സോനാപൂരിൻ്റെ കാര്യം വളരെ ദയനീയം അറിയാം. എല്ലാ ക്യാമ്പുകളിലെയും കാര്യങ്ങൾ അറിയുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. ചിബിൻ, ഹാപ്പി ഈവനിങ്. അച്ചു, ചിബിൻ പറഞ്ഞ പോലെ നമ്മുടെ FM സ്ഥിരം ലിസ്ണറായിരുന്നു. അത് കഴിഞ്ഞ് ചിബിൻ നാട്ടിൽ പോയി, എന്നിട്ട് മെസ്സേജസ് അയക്കുന്നുണ്ട് എപ്പോഴും. സന്തോഷം. അപ്പം ഞാൻ പതുക്കെ നിർത്തുകയാണ്. ഇനിയിപ്പോൾ നിങ്ങളുമൊക്കെ എല്ലാവരും തിരക്കിലാവുന്ന സമയമാണ്, ഇനിയിപ്പോൾ ഇഫ്താറിൻ്റെ ടൈമാണ്. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. മാസ്ക് നിർബന്ധമായും നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്. മാസ്ക് ഇല്ലാണ്ട് ആരും തന്നെ പുറത്തിറങ്ങരുത്. മാസ്ക് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. സോ എപ്പോൾ പുറത്തിറങ്ങുന്നുണ്ടോ മാസ്ക് ഉപയോഗിച്ച് മാത്രമേ പുറത്തിറങ്ങാവുള്ളൂ. ഗ്ലൗസും നമ്മൾ ഇപ്പം ഷോപ്പുകളിലൊക്കെ കയറുമ്പം ഗ്ലൗസ് നിർബന്ധമാണ്. ബട്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഗ്ലൗസ് ഇല്ലെങ്കിൽ പോലും സാനിറ്റൈസേഴ്സ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യണം. ഗ്ലൗസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ കൈ എപ്പോഴും നമ്മൾ സാനിറ്റൈസർ ഇട്ടും അല്ലെങ്കിൽ സോപ്പിട്ട് കഴുകിയും ഒക്കെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. മാസ്ക് നിർബന്ധമായും ഉപയോഗിക്കണം. മാസ്ക് ഇല്ലാതെ ആരും പുറത്തു പോകരുത്. പുറത്തു പോയി എവിടെയെങ്കിലുമൊക്കെ തൊട്ടിട്ട് ആ കൈ കൊണ്ട് മൂക്കും വായും ഒന്നും തൊടരുത്. അത് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. കാരണം നിയന്ത്രണങ്ങൾക്കെല്ലാം തന്നെ ഇളവ് നൽകിയിട്ടുണ്ട്. പാർക്കുകളും ബീച്ചുകളും ഒക്കെ തന്നെ ഓപ്പൺ ആയിട്ടുണ്ട്. സോ എല്ലാവരും എല്ലായിടത്തും എത്തുന്നുണ്ട്. വളരെ 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 സൂക്ഷിക്കുക. ബി വെരി കെയർഫുൾ. ഈ ഒരു സമയം നമുക്ക് അതിജീവിച്ചേ സാധിക്കുകയുള്ളൂ. ഇതിനിടയിൽ ഒരുപാട് സങ്കടകരമായ വാർത്തകളൊക്കെ ഒരുപാടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ കേൾക്കുന്നതിലും ഒരുപാട് ഞാൻ ഡെയിലി കേൾക്കുന്നുണ്ട്. പക്ഷെ എപ്പോഴും നമ്മളത് പറഞ്ഞ് നമ്മൾ സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ എന്താ പറയുക, ഒരു എക്സ്ട്രാ എനർജി നമ്മൾ എടുത്തുകൊണ്ട് നമ്മൾ ഈ ഒരു സമയത്തെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതാണ്. ഈ ഒരു സമയം നമ്മൾ എങ്ങനെയെങ്കിലും നമ്മൾ അതിജീവിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കുക. ജോലിയില്ല, ശമ്പളം ഇല്ലാത്തൊക്കെ ഒരവസ്ഥയാണ്. ഈ കാലം കടന്നു പോകും. അപ്പോൾ ഈ ഒരു സമയം പിടിച്ചു നിൽക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സങ്കടപ്പെടുകയും കരയുകയും ദുഃഖിച്ച് വീട്ടിലിരിക്കുകയും ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെയൊക്കെ ഒരുപാട് പേരുടെ കാര്യങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പോൾ അവരോടും ഞാൻ നേരിട്ട് സംസാരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് പറയുന്നത്, ഈ ഒരു സമയം കടന്നു പോകും. അപ്പോൾ എല്ലാവരും സൂക്ഷിച്ചിരിക്കുക. ഇഫ്താർ ടൈമാണ് എനിക്കറിയാം, ഞാനും മതിയാക്കുകയാണ്. ഈ ഒരു സപ്പോർട്ടിന് എന്നോട് എനിക്ക് അയക്കുന്ന മെസ്സേജസിൽ കൂടി നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടും സ്നേഹവും ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതിനൊരുപാട് സന്തോഷം. ഓരോരുത്തരോടും എനിക്ക് മെസ്സേജ് അയക്കുന്ന, എൻ്റെ പേജിൽ വന്ന് കമൻറ്റ് ചെയ്യുന്ന, കഴിയുന്നതും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. ഓരോരുത്തരോടും എൻ്റെ സ്നേഹം, എൻ്റെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. സ്റ്റേ സേഫ്.